ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ വചനമേ, ഉണരു നീ. ചിരിച്ച് കൈയടിക്കണം കേട്ടോ, ചിരിച്ചോണ്ട് കൈയടിക്കണം. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവേ അഗ്നി അയക്കണമേ, പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്രിസ്ത. അഭിഷേകത്തിൻ കൈ നീ എന്നിൽ നീട്ടണമേ,
ഇരിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലുള്ള ഒരു ഒരു ഗുണം എന്താണെന്നറിയോ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയാൽ, തോൽപ്പിക്കാൻ ആർക്കും പറ്റിയാൽ. അച്ഛന് ചില അനുഭവങ്ങൾ അച്ഛൻ പറയാം. അതായത് ഞാൻ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് കുറേ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കഴിവിൻ്റെ അതൊക്കെ വലിയ ആശ്രയമൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നെ പണ്ട് മുതൽ അറിയാവുന്ന ആൾക്കാരുണ്ട്. സാറ് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആളാണ്. സൺഡേ സ്കൂളിൽ നമ്മുടെ ടെസ്ലിനമ്മ എന്നെ പഠിപ്പിച്ച ആളാണ്. നിങ്ങൾക്കറിയാവോ ടെസ്ലിനമ്മ എന്നെക്കുറിച്ചൊരു വലിയ പ്രവചനമൊക്കെ പണ്ട് നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ടെസ്ലിനമ്മ. നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഞങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ നല്ല മടിയന്മാരായിരുന്നതുകൊണ്ട് അൽത്താറിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടെസ്ലിനമ്മയ്ക്ക് എന്നെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് അൽത്താര ശുശ്രൂഷി ആക്കണമെന്ന് നിർബന്ധം പിടിച്ച് അൽത്താര ശുശ്രൂഷി ആയതാണ് ഞാൻ. അന്ന് ടെസ്ലിനമ്മ എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് കുർബാന മേടിച്ചിട്ട് ഞാൻ ചാകത്തുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ പ്രവചനം നടത്തി ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ആദ്യ സമയത്തൊക്കെ ഇതുപോലെ അന്നൊക്കെ ഒരു നോർമൽ ആളായിരുന്നു. സെമിനാറിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി ആവേശവും കൂടി ഇതൊക്കെ ആയി. സെമിനാറിൽ മേജർ സെമിനാറിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ക്യാമ്പുകൾ പരിപാടികളൊക്കെ നടത്തി 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 പോവുകയാണ്. എല്ലായിടത്തും വലിയ ആവേശ കമ്മിറ്റി ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അച്ഛനായെന്ന സമയത്ത് എന്നെക്കുറിച്ച് കുറേ പ്രതീക്ഷകളൊക്കെ എന്നെ പരിചയമുള്ള അച്ഛന്മാർക്കൊക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഇളക്കി മറിക്കും എന്നൊക്കെയുള്ളതാണ്. എൻ്റെ ഇടവക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്, ഞാൻ ഇളക്കി മറിക്കും എന്നൊക്കെ. അപ്പോൾ ഞാനും ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ 12 കൊല്ലം പഠിക്കണം അച്ഛനാകണമെന്ന് നിങ്ങൾക്കറിയാം. 12 കൊല്ലം പഠിക്കണം. ഈ 12 കൊല്ലം പഠിച്ച് അച്ഛനാകുന്ന സമയം വരെ നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണും, കണ്ടമാനം സ്വപ്നം കാണും. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നങ്ങൾ കാണും. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചില അച്ഛന്മാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കുറിച്ച് എൻ്റെ പള്ളിയിൽ ഇതുപോലെ ചെയ്യണം, ചില അച്ഛന്മാരെ കുറിച്ച് ആളുകൾ തെറി പറഞ്ഞു കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഉണ്ടാകരുത് എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെയാണ് അച്ഛനാണ്. അച്ഛനാകുന്നതിന് ഒരു 2 മാസം മുമ്പ് എനിക്കൊരു ഒരു ഒരു ചെറിയ പനി വന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അന്നൊക്കെ ഞാൻ ഈ ഒരു ഷേപ്പല്ല എൻ്റെ അന്നത്തെ ഷേപ്പ് കേട്ടോ, ഒരു സ്ലിം ബ്യൂട്ടി, ബ്യൂട്ടി അല്ലെങ്കിൽ പോലും സ്ലിം ആയിരുന്നു. ബാസ്കറ്റ് ബോൾ താരമൊക്കെ ആയിരുന്നു. ഒരു 5 വർഷം സെമിനാരിയിൽ അടുപ്പിച്ച് ബാസ്കറ്റ് ബോൾ ക്യാപ്റ്റനായിട്ട് ഒറ്റയാളേ ഉള്ളത് ഞാനാണ്. കണ്ടാൽ പറയുമോ, ബാസ്കറ്റ് ബോളിൻ്റെ പ്രത്യേകത അറിയാം, കോർട്ടിൽ ഇറങ്ങിയാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, ചറപറ ഓട്ടമാണ്. അപ്പോൾ അണക്കിയല്ലാത്ത ഒരു ജീവനായിരുന്നു ഞാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനാകുന്നതിന് 2-3 മാസം മുമ്പ് ഞങ്ങൾക്ക് കോംപ്രിഹെൻസീവ് എക്സാം നടക്കുകയാണെന്ന് പറഞ്ഞാൽ, അതുവരെ നമ്മൾ പഠിച്ച എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടൊരു പരീക്ഷയുണ്ട്. അത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പനി പിടിച്ചു. പനി പിടിച്ച് ഞാനിങ്ങനെ അവിടെ ഒരു ആശുപത്രിയിൽ പോകണമെന്ന് എന്നെ അച്ഛന്മാർ നിർബന്ധം പിടിച്ചു. അപ്പോൾ 7 കൊല്ലമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കളിച്ച് വേർത്ത് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പോവും, അങ്ങനത്തെ ജീവിതം. അപ്പോൾ അന്ന് കോംപ്രിഹെൻസീവ് എക്സാമിൻ്റെ സമയമായിരുന്നുകൊണ്ട് അച്ഛന്മാർ പറഞ്ഞു വെച്ചോണ്ടിരിക്കരുത്, ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആശുപത്രി പോയി. ഒരു ഡ്യൂട്ടി ഡോക്ടറായിരുന്നു, മലബാറിലാണ് ഒരു ഡ്യൂട്ടി ഡോക്ടറായിരുന്നു. ഞാൻ അവിടെ പോയി, ഡോക്ടർ എന്നെ കമത്തി കിടത്തി ഒരു ഇഞ്ചക്ഷനും തന്നു, എന്നെ ഇച്ചിരി മരുന്ന് തന്നു, പറഞ്ഞു വിട്ടു. ഞാൻ അവിടുന്ന് അവിടെ ചെന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ആകെപ്പാടെ അസ്വസ്ഥത, വയറിന് വേദന, പുറത്തിന് വേദന, ഭയങ്കര പ്രശ്നം. ഉരുണ്ട് പിടച്ച് ഒരു നേരത്തിൽ ഞാൻ നേരം വെളുപ്പിച്ചു. നേരം വെളുപ്പിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് ഇരിക്കാൻ മേല, എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരീക്ഷ എഴുതി. അച്ഛന്മാരെന്നെ അത് കഴിഞ്ഞ പാടെ പാക്ക് ചെയ്തു. ഞാൻ നേരെ ചെത്തിപ്പുഴ ആശുപത്രി വന്ന് എൻ്റെ പപ്പായ നോക്കുന്ന ഡോക്ടറുണ്ട്. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വിട്ടു. സ്കാനിങ്ങിന് വിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു, പപ്പായ മമ്മി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവരെ വിളിപ്പിച്ചു, എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ അവിടെ വയറു വേദനയും പുറം വേദനയായിട്ട് കിടക്കുകയാണ്. എൻ്റെ അപ്പനും അമ്മയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് കാര്യം എന്നാന്നൊന്നും അറിയുന്നില്ല. ഞാൻ അവിടെ കിടന്നു. ഒരു 6-7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്നാ പറ്റി വയറ്റുവേദന? വയറ്റുവേദനയ്ക്കാരല്ലോ ആശുപത്രി കിടക്കുമോ, ഇതാണ് ചോദിക്കുന്ന ചോദ്യം. എനിക്ക് തരുന്ന മരുന്ന് എന്നാണെന്നറിയാവോ, നേരം വെളുക്കുമ്പോൾ ഒരു നേഴ്സ് ഒരു വലിയ ജഗ്ഗിൻ്റെ അതിൽ നിറച്ച് വെള്ളം കൊണ്ടുവരും, അതായത് ഇങ്ങനെ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സും കൊണ്ട് വെച്ച് തരും, അതിലും അളവുണ്ട്. വേറൊരു പാത്രമുണ്ട്, അത് വേറൊരു ആവശ്യത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം അളന്ന് കുടിക്കണം, അളന്ന് കളയണം, ഇതാണ് എൻ്റെ പരിപാടി. രാവിലെ മുതൽ വൈകിട്ട് എനിക്ക് വേറെ ഒരു മരുന്നും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അളന്ന് കുടിക്കും, അളന്ന് കളയും, എഴുതി വെക്കും, എന്തുമാത്രം കുടിച്ചു എന്തുമാത്രം കളഞ്ഞു എന്ന് എഴുതി വെക്കും. ഇത്രയുള്ള പരിപാടി. ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഏതായാലും എൻ്റെ അപ്പനും അമ്മയൊക്കെ കൊന്തയിലിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു. എനിക്ക് വേദനയൊക്കെ അങ്ങ് മാറി. പിന്നെ എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് ഉത്തരവും പറയാനില്ല, എന്തിനാശുപത്രി കിടക്കുന്ന ആ മരുന്ന് വല്ലോടോ ആ ഒന്നുമില്ല.
ഒരു ദിവസം ഡോക്ടർ വന്നിട്ട് പോയപ്പോൾ ഞാൻ കയ്യെ കയറി പിടിച്ച് തന്നു, ഡോക്ടറെ എനിക്ക് എന്നാ മാരക അസുഖമാണ്, എന്നെ കാണുന്നവരൊക്കെ കണ്ണീർ എടുക്കുന്നുണ്ട്, എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. അപ്പം ഡോക്ടർ എന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കാണിച്ചു. അതായത് എനിക്ക് അന്ന് തന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ഒരിടത്തോട്ടും പോയില്ല, എൻ്റെ രണ്ട് കിഡ്നിക്കിട്ടാണ് കലാപരിപാടി നടത്തിയത്. രണ്ട് കിഡ്നിയും കലാപരിപാടി അങ്ങ് നിർത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ പിന്നെ വെള്ളം നിൽക്കുകയല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അച്ഛൻ്റെ കൂട്ടത്തിൽ വന്നവർ വന്നാലുടനെ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അവിടുന്ന് ഇവിടെ നോക്കുക, ഫാൻ എടുത്ത് എൻ്റെ മുഖത്തോട്ട് വെക്കുന്നവർ. ഞാൻ ഇത്രയും ഫാൻ വെച്ചാൽ ഞാനിങ്ങനെ വേർത്തോണ്ടിരിക്കും, ശരീരത്തിൽ വെള്ളം നിൽക്കുകയില്ല, അതിനനുസരിച്ച് ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അന്നത്തെ ഒരു വർഷം ഞാൻ കുടിക്കുന്ന വെള്ളത്തെക്കാട്ടിൽ 3 ലിറ്റർ വെള്ളമാണ് കൂടുതലായിട്ട് യൂറിനിലൂടെ തന്നെ കളയുന്നത്. അന്ന് ഞാൻ മരിച്ചു പോകുന്നതാണ് ഡോക്ടർമാർ വിശ്വസിച്ച്, കാരണം എൻ്റെ ശരീരത്തിൽ 80% തന്നെ 85% വെള്ളമാണ്. ഈ വെള്ളമാണ് ഈ പുറത്തോട്ട് എക്സ്ട്രാ പോകുന്ന സാധനം. അപ്പം ശരീരത്തിലെ മയമെല്ലാം നഷ്ടപ്പെട്ടു പോകും, നമ്മളങ്ങ് തട്ടിപ്പോകാനാണ് സാധ്യത. അപ്പം അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ്. എനിക്ക് മരുന്നുകളെല്ലാം അലർജിയാണ്, അതുകൊണ്ട് ഒരു മരുന്നും തരുന്നില്ല, വെള്ളം മാത്രം കുടിപ്പിച്ച് കുടിപ്പിച്ച്. അല്ലെങ്കിൽ തമ്പുരാന് ഞാൻ അച്ഛനാകണമെന്ന് എന്തോ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലാതെ വന്നു. എനിക്കന്നൊരു വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അച്ഛനായി, അച്ഛനായി കഴിഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് എനിക്കൊരു ഒരു വലിയ ഗുണം കിട്ടി. ബലൂൺ വീർക്കുന്ന പോലെ ഒറ്റ വീർക്കലായിരുന്നു, ശുക്കുന്നൊരു വീർക്കല്. പിന്നെ ഇതുവരെ ചൊങ്ങിയിട്ടില്ല. കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും എന്നാ റേഷനായി കഴിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ റേഷൻ്റെ എനിക്ക് ശ്വാസം നിന്ന് പോയി, ചങ്കിടിപ്പ് കൂടി, ആ വേർത്ത് കുളിച്ച് എൻ്റെ ഞാൻ മരിച്ചു പോകുന്നു. ഞാൻ അവിടെ വീണുപോയി, കുരിശുമായിട്ട് മുകളിലോട്ട് കയറി എൻ്റെ പിള്ളേർ കുരിശ് അവിടെ ഇട്ടിട്ട് ഈ കുരിശിനെ എടുത്തുകൊണ്ട് താഴെ വന്ന് ആംബുലൻസ് കയറി കുറേ ഇടിയും തൊഴിയൊക്കെ തന്ന് എൻ്റെ മമ്മി അവിടെ ഇരുന്ന് അന്തം പെടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരിപ്പം. അത് എന്നെ എടുത്തിട്ട് ഇടിച്ച് ശ്വാസമൊക്കെ നേരെ വീണു. പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങ് അപ്സെറ്റായിപ്പോയി. എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല, കാരണം എനിക്ക് എൻ്റെ ജീവിതം പോയി എന്നാണ് എനിക്ക് തോന്നി. ഞാൻ മലയാറ്റ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ പിന്നെ മുറി നിറങ്ങുകയല്ല, എനിക്ക് ആകെപ്പാട് അസ്വസ്ഥത. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒത്തിരി സ്നേഹമുള്ളൊരു അച്ഛനായിരുന്നു എൻ്റെ വികാരിച്ചൻ, വൈക്കത്തുകാരനച്ഛനെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുറി വന്നിട്ട് ചോദിച്ചു, മോനെ ഇടഞ്ഞനൊക്കെ എന്നാ പറ്റി, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എപ്പോഴും ചിരിച്ച് കളിച്ച് കിടന്നുകൊണ്ട് നീ എനക്കെന്നെ ഇത്ര സങ്കടം എന്നാ, എന്നാ മലയാറ്റ തീർത്ഥാടനത്തിന് പോയി പറ്റിയേ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ കരച്ചിലങ്ങ് കരഞ്ഞു, കാരണം എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന അച്ഛനാണ്. അച്ഛൻ്റെ മുന്നിൽ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ എന്തിനാച്ചാ അച്ഛനായ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സഭയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഒരു ഭാരമാണ്. ഞാൻ എന്നെ ചികിത്സിക്കാന്നല്ലാതെ ഒന്നിനും കൊള്ളുകയല്ല, വെറുതെ അച്ഛനായത്. എൻ്റെ കൂട്ടത്തിലുള്ള അച്ഛന്മാരൊക്കെ ഓടി പാഞ്ഞിരുന്ന് ഓരോ കാര്യം ചെയ്യാൻ, ഞാനിവിടുന്ന് ബേമായി നൽത്താരി കയറുമ്പോൾ പട്ടി അണയ്ക്കുന്ന പോലെ അണക്കി വെച്ചാൽ എന്തിനാച്ചാ അച്ഛനായെന്ന് ചോദിച്ചു ഒറ്റ കരച്ചിട്ട് കയറി. ഈ അച്ഛൻ എന്നോട് ഒറ്റ ദേഷ്യപ്പെടൽ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞു വന്ന പാർട്ടിയ, എന്നോട് ഒറ്റ ദേഷ്യപ്പെടൽ എന്നോട് പറയാണ്, നീ കുറെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടത്താൻ അച്ഛനായെങ്കിൽ വീട്ടിൽ പോയിരുന്നോണം, കട്ടിലെ കിടക്കാൻ തമ്പരാൻ ഒരു അച്ഛനെ വേണമെങ്കിൽ അവിടെ കിടന്നു വേണം, അതാ ദൈവവിളി എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോയി. സത്യമായിട്ട് എൻ്റെ വില വെട്ടുകത്തിയാണെന്ന് ഒറ്റ വിട്ടുചോർത്ത്, കാരണം എനിക്ക് സങ്കടം വന്നിരുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നടത്താനായിട്ട് ഒന്നും പറ്റുന്ന അവസരമല്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി. ഞാൻ പള്ളിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. പള്ളിക്കകത്ത് തന്നെ ഇരുന്ന സമയത്താണ് നമ്മുടെ തറയപിതാവ്, അന്ന് തറയപിതാവ് പിതാവായിട്ടില്ല, അച്ഛനാണ്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോനേടാ ഞാൻ അവിടെ അടുത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. ഒരു ടോക്ക് ഞാൻ കൊടുക്കും, നീ ഒരു ടോക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഫോൺ ഇങ്ങനെ വെച്ച് ഹലോ കേൾക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങ് പോയി. കാരണം എനിക്ക് ഭയങ്കര ഒരു വെറുപ്പുണ്ടായിരുന്ന ഒരു സാധനമാണ് ധ്യാനിപ്പിക്കാൻ പോവുക എന്ന് പറയും. കാരണം എൻ്റെ മനസ്സിലെ ഒരു ചിന്തയുണ്ട്, ഈ ഞാൻ അന്നൊക്കെ സെമിനാരിച്ച് പറയാമായിരുന്നു, ഇടവക വിചാരിച്ചന്മാർ ഇടവകേ ഇരിക്കണം, കണ്ടിടത്തോടെ നിരങ്ങാൻ പോരുത്. ധ്യാനിപ്പിക്കുക എന്നൊക്കെയുള്ള പരിപാടി കോൺഗ്രിഗേഷനിലെ അച്ഛന്മാരൊക്കെ ചെയ്യേണ്ടി വരും, അത് അവർ ചെയ്യണം. ഇടവകയിൽ ഇരിക്കുന്ന അച്ഛനെ ഇടവകയിലെ ആൾക്കാരെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഡയലോഗ് അടിച്ചിരുന്ന പാർട്ടിയാണ്. ആ എന്നോടാണ് ധ്യാനിപ്പിക്കാൻ വരാമെന്ന് ചോദിക്കുക. എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരു അച്ഛൻ പ്രസംഗിക്കാൻ പാടില്ല പള്ളിയിൽ. ഞാനിപ്പോഴും അങ്ങനെ പ്രസംഗിക്കുള്ളൂ എൻ്റെ പള്ളിയിൽ, 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കുക. ആ എന്നോടാണ് 1 മണിക്കൂർ പ്രസംഗിക്കാമെന്ന് ചോദിക്കും. ഞാനിത് അച്ഛനോടൊക്കെ നോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു, ഞാനിങ്ങനെ മാറ്റി. പിന്നെ ഞാൻ പള്ളിക്കകത്തേരെ കുറച്ച് നേരം ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ഏതായാലും വലിയ ആയുസ്സൊന്നുമില്ല, എന്നാൽ പിന്നെ 2 വർത്തമാനം കർത്താവിന് വേണ്ടി പറഞ്ഞിട്ട് ചത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വരാം, എവിടെയാന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഇറങ്ങിയതാണ് ധ്യാനിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞു, അന്ന് ഇറങ്ങിയതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് അച്ഛനൊരു വലിയ ഒരു ഇതുണ്ട്. ഓരോ പ്രാവശ്യവും ധ്യാനം കഴിയുമ്പോൾ, ഓരോ ഇടവകയിലും ധ്യാനം കഴിയുമ്പോൾ, ഓരോ കുംഭസാരങ്ങളും കഴിയുമ്പോൾ തമ്പുരാൻ അച്ഛൻ്റെ മനസ്സിലോട്ട് വെച്ച് തരുന്നൊരു വലിയ ആനന്ദമാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് പട്ടം തന്നപ്പോൾ എന്നെ കുറിച്ച് കണ്ട സ്വപ്നം എന്താണ് എന്ന് ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ കുറെ പ്ലാൻ ചെയ്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ നടത്തിയതെങ്കിൽ എനിക്ക് കുറെ സന്തോഷമൊക്കെ കിട്ടിയാണ്. ആൾക്കാരെയൊക്കെ ഇളക്കി മറിച്ച് ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് കൊള്ളാം, അച്ഛൻ കൊള്ളാം, അടിപൊളി എന്നൊക്കെ പറയുമായിരുന്നായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് അച്ഛൻ എത്ര വയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ, സ്വരമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ധ്യാനിപ്പിക്കാൻ വരാമെന്ന് ചോദിച്ചാൽ അച്ഛൻ പോയിരിക്കും. കാരണം
ഇന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ട്, ഇത് പരിശുദ്ധാത്മാവ് അച്ഛനെ കൊണ്ട് ജയിപ്പിക്കണം. കാരണം എനിക്കുണ്ടായിരുന്ന കഴിവല്ലത്, എനിക്കുണ്ടായിരുന്ന കഴിവുകൾ വേറെ കുറെ ഉണ്ട്, പക്ഷെ ഇതൊന്നും എനിക്കുണ്ടായിരുന്ന കഴിവല്ല, ഇത് എനിക്ക് തമ്പുരാൻ കർത്താവ് അറിഞ്ഞു തന്ന സാധനമാണ് എന്ന് ഇപ്പോൾ അച്ഛന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളാണ്. അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഓർഗൺ വായിക്കുന്ന ഒരു കൊച്ചുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലിറ്റി എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ലിറ്റി അവളുടെ പ്രത്യേകത, അവൾക്ക് രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല, എന്നാൽ അവള് പോകാത്ത സ്ഥലങ്ങളില്ല. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഞങ്ങൾ തന്നെ ധ്യാനിക്കാനായിട്ട് പോയ സമയത്ത് അവൾ മലബാറിൽ പോയിക്കായിരുന്നു, അവിടുത്തെ ഒരു മഠത്തിൻ്റെ വെഞ്ചരിപ്പിന് ഓർഗൺ വായിക്കുക. ഇവൾ പോകാത്ത സ്ഥലങ്ങളില്ല, അവരുടെ എല്ലാ ധ്യാനങ്ങൾക്കും ഈ പെങ്കൊച്ചാണ് ഓർഗൺ വായിക്കുക. ഇവൾ തന്നെയാണ് പാട്ടുപാടും. ഈ രണ്ട് കൈയും രണ്ട് കാലും ഇല്ല ഈ കൊച്ചിന്. ഈ കൊച്ചിൻ്റെ കൈ എവിടം വരെയാണ്? ഇവിടം വരെയുണ്ട്. ഒരു രണ്ട് വിരലുണ്ട് ഈ കയ്യിൽ, ഇപ്പുറത്ത് ഇവിടം വരെയുണ്ട്, ഒരു വിരലുണ്ട്. രണ്ട് കാലും ഈ കൊച്ചിനില്ല. മറ്റേ ഇങ്ങനെ ഒരു സൈക്കിൾ പോലത്തെ സാധനമുണ്ട്, അതിലാണ് ഈ കൊച്ചി യാത്ര ചെയ്യുന്നതൊക്കെ. ഇത് അവിടെ വന്നിരുന്ന് ഈ രണ്ട് വിരലും കൊണ്ട് ഓർഗൺ വായിക്കും, മൈക്കെടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് ഈ കൊച്ചു പാട്ടുപാടും. എൻ്റെ പ്രിയമുള്ളവർ, ഈ കൊച്ചു സ്തുതിക്കുന്നത് കണ്ടാൽ, ഈ കൊച്ചു പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, ഈ കൊച്ചിനെ വായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടാൽ, എന്റെ പ്രിയമുള്ളവരെ, വേറെ ഒന്നും വേണ്ട, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടാൻ. അങ്ങനെ മാനസാന്തരപ്പെട്ടവനാണ് ഞാൻ. ഈ വെറും പെങ്കൊച്ച്, കൈയും കാലും ഇല്ലാത്ത കൊച്ച് തമ്പുരാനെ ആരാധിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കാൻ പഠിച്ചവനാണ് ഞാൻ. അതുവരെ വലിയ വെയിറ്റ് ഇട്ടുണ്ടെന്ന്, ഏത് കൺവെൻഷനും പോയാലും, ഏത് കരിസ്മാറ്റിക് കൺവെൻഷനും പോയാലും, എന്നെ കൊണ്ട് കൈയടിപ്പിക്കാൻ നീ ഒന്നും ആളല്ലടാ എന്ന് പറഞ്ഞുകൊടുന്നവനാണ് ഞാൻ. ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കിച്ച് കിച്ച് തൊണ്ടയ്ക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊടുന്നവനാണ് ഞാൻ. ഈ കൊച്ചാണ് അച്ഛനെ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവന് വിട്ടുകൊടുത്താൽ അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ലാന്ന്, തോൽപ്പിക്കാൻ പറ്റുകയില്ലാന്ന്. അച്ഛൻ തോറ്റു പോകേണ്ട ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു ഈ പാമ്പാടി പള്ളിയിലൊക്കെ. അച്ഛൻ ഒത്തിരി വേദന സഹിച്ച, ഒത്തിരി ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ് അവിടെ. അവിടെ സ്ഥലം മേടിക്കേണ്ട അവസരം ഉണ്ടായിരുന്നു. അച്ഛൻ ഈ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിൽ നമ്മുടെ കളക്ട്രേറ്റിലൊക്കെ പോയി നിന്ന് ഉരുകിപ്പോയ സമയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത് മാറ്റുന്ന സമയത്ത് അയലോക്കാരൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടാക്കി, അന്ന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായ സമയമുണ്ട്. ആ സമയത്ത് അച്ഛനെ ഒരു വലിയ ധൈര്യം തന്ന ഒരു വചനമാണ് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിലുള്ളത്. 21-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും, അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷി നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്തു നിൽക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. വല്ല പിടുത്തം കിട്ടിയോ? ഞാന് കുറെ ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുത്തു. ഞാനിങ്ങനെ RDOയുടെ മുന്നിൽ പോയി നിൽക്കാം, RDOയുടെ മുന്നിൽ. അപ്പം എൻ്റെ കയ്യിൽ എല്ലാ പേപ്പറുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ RDOയുടെ മുന്നിൽ പോയി നിന്നു. എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്, കാരണം നമുക്ക് എല്ലാ പേപ്പറുകളും എല്ലാം റെഡി ആയിട്ട് വെച്ചേക്കാണ്. RDO ഇതെല്ലാം മേടിച്ച് നോക്കിയാലും നമുക്കെല്ലാം ചെയ്യാനുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് RDO വിചാരണയ്ക്കായിട്ട് വിളിച്ചു. എന്നോട് കണ്ടമാനങ്ങ് ദേഷ്യപ്പെട്ടു, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഞാനീ ലോഹ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പുള്ളി എന്നോട് കണ്ടമാനങ്ങ് ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെ അവിടെ കാണിക്കുന്നത്, ഞാൻ പല പ്രാവശ്യം അതൊരു കയറണമെന്ന് ആലോചിച്ചതാണ്, ഭയങ്കര പ്രശ്നമാണ്, നിങ്ങളത് മുഴുവൻ നശിപ്പിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഈ സത്യം പറഞ്ഞാൽ നമുക്കറിയാലോ, ഞാനൊരു അച്ഛനാണ്, എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തൊലിയൊരിഞ്ഞ് എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ അവിടെ കാണും ഞാനങ്ങ് വീണ് മരിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി. അതുപോലെ പുള്ളി എന്നോടങ്ങ് പറഞ്ഞു. ഇവർ നമ്മൾക്ക് കേസ് കൊടുത്ത ആൾക്കാരൊക്കെ അവിടെ കിടന്ന് തുള്ളിച്ചാടി. അതുപോലത്തെ ഒരു അവസരമാണ്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഗ്രൂപ്പ് അച്ഛൻ്റെ കൂട്ടത്തിൽ തമ്പുരാൻ കർത്താവ് 12 പേരെ തന്നിട്ടുണ്ട്. അച്ഛനും 12 ശിഷ്യന്മാരും എന്ന് പറഞ്ഞ പോലെ 12 എണ്ണം ഇതുപോലെ ചത്ത് കിടക്കുന്ന കുറേ എണ്ണമുണ്ട്. പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ചാകാൻ നടക്കുന്ന കുറേ എണ്ണമാണ് ഈ ഇരിക്കുന്നത്. ഇവർ പാട്ടുകാരോ അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വരുന്നവർ അങ്ങനൊന്നും അല്ല കേട്ടോ. ഇവരെല്ലാവരും ഓരോ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ബിസിനസ് അങ്ങനെ നടത്തുന്ന ആൾക്കാരാണ്. പക്ഷേ എവിടെ എന്ത് ധ്യാനം ഉണ്ടെങ്കിലും അച്ഛൻ്റെ പുറകെ പോരും. അച്ഛനെ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങളെയും കൂടെ അന്ന് പറഞ്ഞാൽ വരുന്നത് പൈസയോ അങ്ങനൊന്നും ഇവർക്ക് വേണ്ട. തമ്പുരാൻ കർത്താവിന് വേണ്ടി ചാകാൻ നടക്കുന്ന കുറേ എണ്ണമാണ് ഈ ഇരിക്കുന്നത്. അപ്പം തന്നെ ഇവർ കുറേ എണ്ണമാണ്. ഇവരെ നിങ്ങൾ അച്ഛന് അവസാനം വേണം പരിചയപ്പെടുത്താം. അങ്ങനത്തെ കുറേ ജീവിതങ്ങളാണ് കേട്ടോ. ഇവർ അച്ഛന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ കൂടും. എല്ലാ മാസവും അവിടെ ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. ഇവരെല്ലാം കൂടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ പറഞ്ഞു തന്നു അച്ഛൻ കാര്യമാക്കണ്ട, അച്ഛാ
ഇപ്പൊ പറഞ്ഞു തന്നെ അച്ഛൻ കാര്യമാക്കണ്ട, നമ്മളിത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്, ബാക്കി കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നോക്കിക്കോളെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവര് സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. സ്ഥലം വിസിറ്റ് ചെയ്ത് തീരുമാനം എടുക്കും. അന്ന് പറഞ്ഞത് വെച്ചോണ്ടാണെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് പോകില്ല, നമുക്കൊന്നും ചെയ്യാനും ഇല്ല, ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ പുള്ളി, എനിക്കറിയാൻ മേല എന്താ സംഭവിച്ചത്? ഈ പുള്ളി സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് അവിടെ വന്നു. ഈ പുള്ളിയുടെ രീതിയെ മാറി, പുള്ളിയുടെ രീതിയെ മാറി. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട്, അന്ന് ഞാൻ ഇറങ്ങിച്ചെന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. കൈക്കാരന്മാരും എല്ലാവരും കൂടെ പുറത്തിറങ്ങി, മറ്റേ ആൾക്കാരും ഉണ്ട്, അവരെല്ലാം കൂടെ അവിടെ നിൽക്കുകയാണ്. ഈ പുള്ളി അങ്ങോട്ട് വന്ന് നിന്നിട്ട് ഈ പുള്ളി അവരെ കണ്ടമാനം അങ്ങ് ഫയർ ചെയ്യുകയാണ്, ഈ എതിർ കക്ഷികളെ കണ്ടമാനം അങ്ങ് ഫയർ ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ കൈ, ഞാൻ ഇവരുടെ രേഖകൾ കൊടുത്തിട്ടുണ്ട്, ആ രേഖകൾ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് എന്നായില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു, അതിക്രമത്തോടെ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദിച്ചു. ഞാൻ അനാവശ്യം പറയുന്നതെന്ന് പറഞ്ഞ് ഈ പുള്ളി അവരോടങ്ങ് ചൂടായി. എന്നിട്ട് ഈ പുള്ളി എൻ്റെ മുറി കയറി വന്നു, എൻ്റെ മുറി, ഞാൻ ഇറങ്ങിച്ചില്ല. എന്നിട്ട് പുള്ളി എൻ്റെ മുറി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അന്ന് മുതൽ ഉറക്കം വന്നിട്ടില്ല, ഞാൻ അച്ഛനെ സങ്കടപ്പെടുത്തിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അതുകൊണ്ട് അച്ഛനോട് സോറി പറയാനോടെ ഞാൻ ഇവിടെ വന്നിട്ടു. എനിക്കറിയാൻ വരും എൻ്റെ പുരുള്ള അച്ഛനിത് പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണല്ലോ ഈ പറയുന്ന പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം, നിങ്ങൾക്ക് അന്വേഷിക്കാൻ സംഭവിച്ചതാണോ? എനിക്കറിയാൻ മേല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ മേല. പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പേ പോയി നിന്റെ സാഹചര്യങ്ങൾ റെഡിയാക്കി തരും, നിന്റെ സാഹചര്യങ്ങൾ റെഡിയാക്കി തരും. അതാണ് എൻ്റെ പ്രത്യേകത. നിന്റെ മുമ്പേ പോയി, നീ ഒരു അനുവാദം ചോദിക്കാനായിട്ട് പോകുന്നുവെങ്കിൽ ആ അനുവാദത്തിന് വേണ്ട ആളെ അവിടെ കൃത്യമായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ധ്യാനം നടക്കുകയായിരുന്നു, ഞങ്ങൾ ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ധ്യാനിക്കുകയായിരുന്നു. ധ്യാനിക്കുന്ന സമയത്ത് അതിൽ ജെൻസിമോൾ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരിക്കുന്ന, മാതാവിനെ പോലെ ഇരിക്കുന്നൊരു കൊച്ചിനെ കണ്ടോ അവിടെ ഇരിക്കും. അവൾ ബിലീവേഴ്സ് തെരച്ചിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കൊച്ചാണ്. അപ്പോൾ അവൾക്ക് ഒരു സാധ്യതയില്ല അവധി കിട്ടാനായിട്ട്. അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിനെ വരണമെന്ന്. ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടുമെന്ന് അറിയാം, കാരണം ഇവളുടെ നൈറ്റ് കിട്ടേണ്ട ദിവസമാണ് അന്നത്തെ ദിവസം. ഇവൾ ചോദിച്ചു, ഇവൾ ഇവിടെ മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് എനിക്ക് എനിക്ക് എങ്ങനെയും ചാൻസ് ഒപ്പിച്ച് തരണം, എനിക്ക് ചോദിക്കാൻ കൃപ തരണം. ഇവൾ അവിടെ ചെന്നിട്ട് ലീവ് നമ്മൾ ചോദിക്കേണ്ട ഒരു ബുക്കുണ്ട്, ആ ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ 3 മാസത്തേക്കും കൂടെ ഉള്ളത് അഡ്വാൻസ്ഡ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു ചാൻസും ഇല്ല. ഇവൾ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയമുള്ളവരെ അന്ന് ലിസ്റ്റ് ഇട്ടപ്പോൾ ഇവളുടെ പേരില്ല. ഇവൾക്ക് അന്ന് അവധിയാണ്. എന്താ സംഭവിച്ചതെന്ന് ഇവൾക്കും അറിയാൻ മേല. അച്ഛനെ ഈ പറയുന്നത് റിയൽ ആയിട്ട് അച്ഛൻ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങളാണ് അച്ഛനെ പറഞ്ഞത്. നമുക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് അവിടെ ചെന്ന് വഴിയൊരുക്കും. നീ ചോദിക്കുമ്പോൾ, നീ പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സ് അവിടെ കൃത്യമായിട്ട് ഒരുക്കി. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസ്ലീഹ ഒരു ഒരു ദർശനം കാണുകയാണ്. അതൊരു ഒരു ക്രൂഷ്യൽ ഇഷ്യൂ ആണ്. പത്രോസ്ലീഹ ഒരു ദർശനം കാണുകയാണ്. ആകാശത്തു നിന്ന് ഒരു വിരിപ്പിൽ ഒത്തിരിയേറെ മൃഗങ്ങൾ, ലോകത്തിലുള്ള എല്ലാത്തരം മൃഗങ്ങളെയും ഇങ്ങനെ കെട്ടിയിറക്കുക. കെട്ടിയിറക്കി താഴോട്ട് വരുമ്പോൾ എന്നിട്ട് കർത്താവ് അവിടെ നിന്ന് പറയും, നീ ഇതെല്ലാം കൊന്ന് ഭക്ഷിച്ചോളാൻ പറയും. അപ്പോൾ പത്രോസ്ലീഹ പറയും, ഞാനത് ചെയ്യുകയില്ല, ഞാനത് ചെയ്യുകയില്ല, കാരണം ദുഷിച്ച സാധനങ്ങളൊന്നും ഞാൻ കഴിക്കുകയില്ല എന്ന് പറയും. അപ്പം ദൈവം പറയും, കർത്താവ് വിശുദ്ധീകരിച്ചവ അശുദ്ധമാണെന്ന് പറയാൻ നീ ആരാണ് എന്ന് ചോദിച്ചിട്ട് ഇതെല്ലാം മുകളിലോട്ട് കയറിപ്പോകും. ഇവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പത്രോസ്ലീഹ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെന്താ, ഇതിൻ്റെ അർത്ഥം എന്താ എന്ന് ചിന്തിക്കുക. ഉടനെ അവൻ ആത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവനോട് പറയുകയാണ്, രണ്ടുപേരും നിന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ട്. ഇവൻ ഇറങ്ങിച്ചില്ല, ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ രണ്ടുപേരും നിൽക്കുന്നു. അവരോടുകൂടെ പൊക്കോളാൻ പറയും, അവരോടുകൂടെ പോവാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ മേല, അങ്ങോട്ടങ്ങ് പോവാണ്. പോയി ചെല്ലുമ്പോഴത്തേക്കും വിജാതീയരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവർക്ക് മാമോദിസ കൊടുക്കുവാനായിട്ട് തമ്പുരാൻ കൊടുത്ത ദർശനമാണ്. അവിടെ ചെല്ലുമ്പോൾ അവര് പത്രോസ്ലീഹയെ നോക്കിയിരിക്കുകയാണ്, പത്രോസ്ലീഹയെ നോക്കിയിരിക്കുകയാണ് അല്ലെ. പൗലോസ്ലീഹയുടെ മാനസാന്തരത്തിന്റെ കാര്യം നമുക്കറിയാലോ. പൗലോസ്ലീഹ അടിച്ചു തട്ടി താഴെയിട്ട്, എന്നിട്ട് പൗലോസ്ലീഹ മാറിപ്പോയിരുന്ന പ്രാർത്ഥിക്കുകയാണ്. മാറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരാൾക്ക് കർത്താവ് ഇതുപോലെ ദർശനം കൊടുക്കും, നിന്നെയും നോക്കി നിന്നെയും പ്രതീക്ഷിച്ച് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, സാവുള്ള നേരത്തിന് ഇരിപ്പുണ്ട്, അവന്റെ അടുത്ത് പോകണം അല്ലെ. ഈ പുള്ളി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ സാവുൾ ഇവനെ നോക്കിയിരിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിനക്ക് മുമ്പേ ആത്മാവ് പോയി വഴിയൊരുക്കും. നീ തോറ്റുപോകാൻ അവൻ സമ്മതിക്കുകയില്ല. ആരുടെയും മുന്നിൽ നീ തല കുനിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ഒന്നാമത്തെ ഫലം ഇതാണ്, അവനെ നിനക്ക് കിട്ടിയാൽ നീ ഒരിടത്തും തോറ്റുപോവുകയില്ല, ഒരിടത്തും തോറ്റുപോവുകയില്ല. എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം എന്നതൊക്കെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ മതി, അവൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഒരു വക്കീലിന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ട് നിന്നെ കൊണ്ട് അവൻ പറയിപ്പിച്ചിരിക്കും. ഉറപ്പാണ്, അവൻ പറയിപ്പിച്ചിരിക്കും.
വല്ലതും മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നു? വല്ലതും ഉണ്ടോ? അതോ അതികഠിനമായ വാക്കുകൾ വല്ലതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്? വെറും നിസ്സാരമായ കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ അല്ലേ? ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപയാണ്. രണ്ടാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപ എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. കാരണം അവന് മൂട്ട് തീ പിടിച്ച പോലെ ആയിരിക്കും. മൂട്ട് തീ പിടിച്ച അവസ്ഥയായിരിക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആൾ. അവർ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അമ്മ എന്നാ ചെയ്തേ? ആ അതുവരെ വെറുതെ വീടിനകത്തിരുന്ന് പ്രാർത്ഥന മാത്രമെന്ന് പറഞ്ഞിരുന്ന പാർട്ടിയാണ്. പുള്ളിക്കാരത്തി എന്നെ അടുത്ത് ഒറ്റ ഓട്ടമാണ്. ആരാണ്ടർക്ക് പുള്ളിക്കാരത്തിയെ വേണമെന്നൊരു തോന്നല്. ആർക്കാണ്? ഏലീശായിക്ക്. ആരാണ് ഏലീശ പണ്ണൂരി? ആരുടെ ഇളയമ്മ? എന്തോ മാതാവിന്റെ ഇളയമ്മ. ഉറപ്പാണോ? ആ മാതാവിന്റെ ഇളയമ്മ ആറുമാസം ഗർഭിണിയാന്ന് ഒറ്റ പോക്കാണ്. മൂട്ട് തീ പിടിച്ച പോലെ പുള്ളിക്കാരത്തി ഇറങ്ങി ഓടുകയാണ് ഇതിന് വേണ്ടിയിട്ട് അല്ലേ. ഈ മാതാവ് അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് വയറ്റി കടന്ന ഒരു പാർട്ടിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആരാണത്? പുള്ളിക്ക് പുറത്തോട്ട് വരാൻ സാധ്യതയില്ല. അവിടെ കടന്ന് പുള്ളി തുള്ളുകയാണ് അല്ലേ. അവിടെ കടന്ന് തുള്ളുകയാണ് പുള്ളി. ഇരിക്കാൻ പറ്റുകയല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ. സ്ത്രീഹന്മാര് ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ വിറച്ച് വിറച്ച് പേടിച്ച് മുറിക്കകത്ത് പാത്തിരിക്കുകയാണ്. ആത്മാവിനെ കിട്ടി ഒറ്റ ചാട്ടമാണ് അല്ലേ. ഒറ്റ ചാട്ടമാണ്. പിന്നെ അവനെ അടങ്ങിയിരിക്കാനേ പറ്റുകയല്ല. ഒരു പേടിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അവന്റെ വാക്കിന് നൂറരട്ടി ഫലം കൊടുക്കുകയാണ്. അവന്റെ വാക്കിന് നൂറരട്ടി ഫലം. പത്രോസിലിയായിക്ക് പ്രസംഗിക്കാൻ വല്ല അറിയായിരുന്നോ? വല്ല അറിയായിരുന്നോ? ഒരറിവില്ല, ഒരു ജ്ഞാനവും ഇല്ലാത്ത ആളാണ്. പത്രോസിലിയായുടെ പ്രസംഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വലിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാം കൂടെ കൊന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇതൊക്കെ പറയുന്നുള്ളൂ. ഇവന്റെ ഈ പറച്ചില് കേട്ടപ്പോ 3000 ആളുകള് ഒറ്റയടിക്ക് മാമോദീസ സ്വീകരിച്ചു. അതിനെന്നെ ഇത്ര കാര്യം? ആ പരിശുദ്ധാത്മാവ് ഒരു അടയാളം കൊടുത്തു. എന്താണെന്നറിയാവോ? എന്താ കൊടുത്തേ? എന്താ കൊടുത്തേ? ഒരു അന്യഭാഷ വരം കൊടുത്തു. എന്താ കൊടുത്തേ? ആ എല്ലാവരും അവരവരുടെ ഭാഷയിൽ മനസ്സിലാവുകയാണ്. അല്ലാതെ പത്രോസ്ലിഹ പറഞ്ഞ പ്രസംഗത്തിന്റെ ആ ഒരു പവറോ ആ ഒരു ശക്തിയോ ആ വാക്ചാതുരിയോ ആ ആശയങ്ങളോ ഒന്നുമല്ല ആളുകളെ സ്വാധീനിച്ചത്. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഫലം അല്ലേ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ള ആൾക്കാരെ തിരിച്ചറിയാൻ ഒരു പ്രധാനപ്പെട്ട വഴിയുണ്ട്. മൂട്ട് തീ പിടിച്ച പോലെ ആയിരിക്കും. അവർ ഓടിപ്പായ്ച്ച് നടക്കും. ഇരിക്കാൻ പറ്റുകയല്ല അവർക്ക്. ഒരിടത്തും ഇരിക്കാൻ പറ്റുകയല്ല. ഇരുന്നാലുള്ള കുഴപ്പം എന്നാണെന്നറിയാം എന്റെ പ്രിയമുള്ളവരെ. ഇരുന്നാലുള്ള കുഴപ്പം വചനം പറയുന്ന ഒരു കാര്യമാണ്. അലസത, അലസത പിശാചിന്റെ പണിപ്പുരയാണ്. അലസത പിശാചിന്റെ പണിപ്പുരയാണ്. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയ ചില വ്യക്തികൾ ഇടയ്ക്കൊന്ന് ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ? ഇടയ്ക്കൊന്ന് ഇരുന്നിട്ടുണ്ട്. തീപിടുത്തം ഒഴിവാക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇരുന്നിട്ടുണ്ട്. അന്ന് അവനെ പിശാച് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്. അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയെന്ന് ഓർത്തു. പരിശുദ്ധാത്മാവിന്റെ കുറെ വരങ്ങൾ നമുക്ക് ഉണ്ടെന്ന് ഓർത്തു. ഉറപ്പാണ് പിശാച് നിങ്ങളുടെ ചുറ്റും നടപ്പുണ്ട്. കാരണം എന്നറിയാവോ? നിങ്ങളെ പിടിച്ചോണ്ട് പോയാൽ പിശാചിന് ഇരട്ടി പവറാണ്, ഇരട്ടി ലാഭമാണ്. നമ്മൾ പണ്ട് ഈ മാണിയച്ചൻ നമ്മുടെ ദീപികയുടെ ഡയറക്ടറായിരുന്ന സമയമുണ്ടല്ലോ, ഡയറക്ടറായിരുന്ന സമയത്ത് അച്ഛൻ ഒരു പ്രസംഗം പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ദീപിക ഇപ്പോൾ ഒരു പരിശീലന കളരിയായിട്ട് മാറിയേക്കുകയാണ്. ദീപിക ഇപ്പോൾ പരിശീലന കളരിയായിട്ട് മാറിയേക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷായിട്ടുള്ള ആളുകളൊക്കെ ദീപികയിലോട്ട് വരും. അവരെ ദീപിക എടുക്കും, അവരെ നന്നായിട്ട് പരിശീലിപ്പിച്ചൊക്കെ എടുക്കും. അവരൊരു നല്ല സാധനം ഒരു നല്ല രീതിയിലൊക്കെ എല്ലാം സെറ്റ് ചെയ്യാനെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത പത്രക്കാർ വന്നിട്ട് ഇച്ചിരി കണ്ട പൈസ കൊടുത്തിട്ട് അവനെ അവിടുന്ന് പൊക്കിക്കൊണ്ടുപോകും അല്ലേ. ഈ പറയുന്ന പത്രക്കാർക്ക് നല്ല ലാഭമാണ്. നല്ല പ്രാക്ടീസ് ഉള്ള നല്ല ആൾക്കാരെ കൃത്യമായിട്ട് കിട്ടുന്നു അല്ലേ. നല്ലതാണ്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയ വ്യക്തി ഒന്ന് ഇരുന്നു പോയാൽ അപ്പോ പിശാച് പിടിച്ചോണ്ട് പോകും. കാരണം അവനെ കിട്ടിയാൽ ഈ പത്രക്കാരുടെ കാര്യം പറഞ്ഞോളി ഇരട്ടി ലാഭമാണ്. കാരണം നല്ല പരിശീലനമൊക്കെ കിട്ടി, അത്യാവശ്യം ദൈവകൃപകളൊക്കെ കിട്ടിയ ഒരാളാണ്. അവനെ കിട്ടിയാൽ ഇരട്ടി പവറാണ്. പിശാചിന് സാധിക്കാത്ത ചില കാര്യങ്ങളോട് അവനെ കൊണ്ട് പറ്റും. കാരണം എന്നറിയാവോ? കർത്താവിന് വാക്ക് മാറാൻ പറ്റാത്ത ഒരാളാണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വരങ്ങളുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ദൈവിക പുണ്യങ്ങൾ എന്ന് പറഞ്ഞ് മൂന്ന് കാര്യങ്ങളുണ്ട്. ഏതാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം അല്ലേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ സാധനങ്ങൾ ഒരുത്തിന് കിട്ടിയാലുണ്ടല്ലോ, ഒരുത്തിന് കിട്ടിയാൽ ദൈവത്തിന് പിന്നെ വാക്ക് മാറാൻ പറ്റിയല്ല. വിശ്വാസത്തോടെ നീ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരും എന്നുള്ളത് ആരുടെ വാഗ്ദാനമാണ്? ആരുടെ വാഗ്ദാനമാണ്?
ഈശോയുടെ വാഗ്ദാനമാ. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നൊരു സാധനം ഗുരുത്തിന് കിട്ടിയെന്നിരിക്കട്ടെ. അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ കത്ത് ജ്വലിപ്പിച്ച് അവന് വിശ്വാസമുണ്ട്, ഞാൻ ചോദിച്ചാൽ അത്ഭുതം നടക്കും, ഞാൻ ചോദിച്ചാൽ ഈ കാര്യം നടന്നിരിക്കും എന്നൊരു ഉറപ്പ് അവന് കിട്ടിയ. ആ ഉറപ്പുള്ളവനെ പിടിച്ചുകൊണ്ട് പോയാൽ ആ ഉറപ്പ് അവൻ ഉള്ളിടത്തോളം കാലം അവൻ ചെകുത്താന്റെ കയ്യിലാണെങ്കിലും പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിലും അവൻ ചോദിച്ചാൽ കർത്താവിന് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? കർത്താവിന് വാക്ക് മാറാൻ പറ്റുകയില്ല. കർത്താവ് പറഞ്ഞേക്കുന്ന വാക്ക്, നീ നല്ലവനായിട്ട് ജീവിച്ചാൽ, നീ ഇങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിച്ചാൽ എങ്കിൽ നീ ചോദിക്കുന്നൊക്കെ നിനക്ക് തരാന്നല്ല, നീ എൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ചോദിച്ചാൽ. ആ ഒരു ഉറപ്പ് ചങ്കി കിട്ടിയവനെ ചെകുത്താൻ പിടിച്ചോണ്ട് പോയാൽ ഇരട്ടി ഇരട്ടി ലാഭമാണ്. അതുകൊണ്ട് ഈ വരം കിട്ടിയ ആൾക്കാരെ, പരിശുദ്ധാത്മാവിനെ കിട്ടിയ ആൾക്കാരുടെ ചുറ്റും ചെകുത്താൻ നടപ്പുണ്ടാവും. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് പോകാൻ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞ് ഇരുന്ന ചില വ്യക്തികളുണ്ട് അല്ലെ. സാവുൾ ആരാണ്? ഏസാവുളാ. പഴയ നിയമത്തിലെ ആദ്യത്തെ ഒരു രാജാവുണ്ട് അല്ലെ, സാവുൾ. ആദ്യത്തെ രാജാവ് കർത്താവിന്റെ പകരക്കാരനായിട്ട് ദൈവം വെച്ച ആളാണ്. ദൈവമാണ് അവരുടെ രാജാവ്, ഇസ്രായേൽ ജനത്തിന്റെ രാജാവ്. ആൾക്കാരോട് ഞങ്ങൾക്കും രാജാവിനെ തരണം, ഞങ്ങൾക്കും രാജാവിനെ തരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വളരെ നല്ല താല്പര്യപൂർവ്വം നല്ല അടിപൊളി ഒരുത്തിനെ തെരഞ്ഞെടുത്ത് അല്ലെ. അവൻ്റെ പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട്. അവൻ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ അവൻ്റെ തലയും അവൻ്റെ തോളുമായിരുന്നു ഉയർത്തി നിന്നിരുന്നത്. അത്ര നല്ല പേഴ്സണാലിറ്റി ഉള്ള കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരുത്തൻ അവനെ പിടിച്ച് രാജാവാക്കി. അവൻ വളരെ തീഷ്ണതയോടെ തമ്പുരാനു വേണ്ടി യുദ്ധം ചെയ്തതാണ്. അവൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴൊക്കെ ആത്മാവിനാൽ അവൻ നിറഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആത്മാവിനാൽ നിറഞ്ഞ് അവൻ പല കാര്യങ്ങളും ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾക്കകത്ത് അവൻ എല്ലാം ഒന്നും കേൾക്കാൻ നിന്നില്ല. മറ്റേത് അവൻ വളരെ ദാഹത്തോടുകൂടി എല്ലാം കേട്ടു. അപ്പം കർത്താവ് ചില സ്ഥലങ്ങളിൽ ചെന്ന് പറയും, ഇവിടെ നിന്നൊന്നും എടുക്കരുത്, ഇവിടെയുള്ള എല്ലാത്തിനെയും കൊല്ലണം, ഒരെണ്ണത്തിനെ പോലും വെക്കരുത്. അപ്പം അവൻ ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോയേക്കാം. അപ്പം ഇവരെ എല്ലാവരെയും കൊല്ലാതിരുന്നാൽ അവരുടെ കുറേ ആൾക്കാരെ നമുക്ക് പരിചാരകരായിട്ടൊക്കെ കിട്ടും, വേലക്കാരായിട്ടൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരെ കൊല്ലാതിരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇനി അടിച്ചു മാറ്റി എല്ലാം ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അവനിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി. ഒരു ദുരാത്മാവ് അവനെ അവനെ പീഡിപ്പിച്ചു, അവനെ പ്രവേശിച്ചു. പിന്നെ അവൻ അസൂയ, കലഹം, പ്രശ്നങ്ങൾ, അവൻ തോൽവികൾ, ഭയങ്കര വിഷയങ്ങൾ. എന്നാൽ അവനെ കൊല്ലാൻ പറ്റുമോ? അതുമില്ല. കാരണം അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ വ്യക്തിയാണ് അല്ലേ. അതിന് പകരക്കാരനായിട്ട് ദാവീദിനെ കർത്താവ് പിടിച്ചു വെച്ചു അല്ലേ. ദാവീദ് വളരെ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഓടി നടന്ന് യുദ്ധം ചെയ്തു. വെറും കവണയെടുത്തിട്ട് ഒറ്റ ഏറു കൊടുത്ത് വലിയ ഗോലിയാത്തിനെ അടിച്ച് താഴെയിട്ടവനാണ് അവൻ. അവൻ ഇങ്ങനെ തീക്ഷ്ണതയോടെ തമ്പുരാന് വേണ്ടി നിന്നപ്പോൾ എല്ലാത്തിലും ജയിച്ചുകൊണ്ടിരുന്നു. അവൻ ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്തു. ആൾക്കാരെ യുദ്ധത്തിന് വിട്ടിട്ട് അവൻ ഇന്ന് മട്ടുപ്പാവി കയറി നുലാത്താൻ പോയി. അപ്പനാണ് ഒരുത്തി അവിടെ വന്ന് കുളിക്കാൻ വന്നേക്കുന്നത്. തീർന്നു അവൻ്റെ കാര്യം. ഓക്കെ അല്ലേ. ഇതുപോലെ ആരൊക്കെ ആത്മാവിനെ സ്വീകരിച്ചിട്ട് ഇരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവനൊക്കെ വീണ് പോയിട്ടുണ്ട്. പത്രോസ്ലീഹ, കർത്താവ് വലിയ കാര്യത്തിൽ അവനെ അങ്ങനെ വെച്ച് നിന്നിട്ട് അവൻ പോയി ചൂട് കൊണ്ടിട്ട് ഒന്ന് ഇരുന്ന് നോക്കി. അടിപൊളി ഒരു പെണ്ണ് വന്നിരിച്ചു, നീയും അവൻ്റെ കൂടെ ഉള്ള. അയ്യോ, ഞാനോ അവനെ അറിയുക പോലും ഇല്ല, ആരാ അവൻ എന്ന് ചോദിച്ചു അല്ലേ. ഇരുന്ന് പോയവരൊക്കെ വീണ് പോകും എൻ്റെ പ്രിയുള്ളവരെ. അതുകൊണ്ട് ആത്മാവിനെ സ്വീകരിക്കുന്നത് സൂക്ഷിച്ച് വേണം. ആത്മാവിനെ കത്തി ജ്വലിപ്പിക്കപ്പെട്ടാൽ ഒരിക്കലും അതിൻ്റെ തീക്ഷ്ണത കെടാതെ നോക്കാൻ പറ്റണം, കെടാതെ നോക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇരുന്ന് പോയാൽ നിന്നെ റാഞ്ചിക്കൊണ്ട് പോകാനാണ് പിശാച് ഏറ്റവും അധികം ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നത്. നിന്റെ ചുറ്റുമായിരിക്കും ഏറ്റവും അധികം. അച്ഛൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരുടെ അടുത്തോട്ട് ഉള്ള ചെകുത്താനെല്ലാം കൂടെ വെറുതെ പറഞ്ഞൊന്നുമല്ല കേട്ടോ, വെറുതെ പറഞ്ഞൊന്നുമല്ല. ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അച്ഛൻ ഇവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ അച്ഛൻ ധ്യാനിപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ ഡൂക്രി അച്ഛനാണ്, വട്ടായിഖാൻ അച്ഛൻ, സേവർ ഖാൻ വട്ടായിഖാൻ അച്ഛൻ, ഒന്നാന്തരം ധ്യാന ഗുരു തമ്പുരാനോട് അത്രയും അടുത്ത് നിൽക്കുന്നൊരച്ഛൻ. അച്ഛനെതിരെ ഒരു പേരുദോഷം ഉണ്ടായാൽ ഈ ഡൂക്കിലി അച്ഛന് പേരുദോഷം ഉണ്ടാകുന്ന പോലെ ആയിരിക്കുമോ? ആയിരിക്കുമോ? അല്ല, സഭ മുഴുവൻ മാറിപ്പോവും അല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചെകുത്താമായി നോക്കുന്നത്, ഈ കുട്ടി ചെകുത്താൻ നോക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ വീഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ആളുകളൊന്ന് ഇരുന്നു പോയാൽ എൻ്റെ പ്രിയമുള്ളവരെ ആ കാര്യം പോക്കാം. അതുകൊണ്ടാണ് എപ്പോഴും സഭാമക്കളോട് മെത്രാന്മാരെല്ലാവരും പറയുന്നത് ഈ ഈ പുരോഹിതർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയ ആൾക്കാർ ഇരിക്കാൻ സമ്മതിച്ചേക്കരുത്, അവരെ കത്തിച്ച് ഓടിച്ചോണം എന്ന് പറയാനുള്ള കാരണം ഇരുന്നു പോയാൽ കുഴപ്പം എൻ്റെ പ്രിയമുള്ളവർ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് അവൻ ഇരിക്കുന്നിടത്ത് ഇരിപ്പുറക്കുകയല്ല എന്നത്. ഓക്കെ, ഒന്ന് എഴുതിയിരിക്കാവോ?
കർത്താവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും. കർത്താവേ, നീ ചോദിച്ച് നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ ഇറക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പിതാവിനോട് ചോദിച്ച് മേടിച്ച് നിന്റെ മേൽ ഈ ദാനം തരേണ്ടത് കർത്താവാണ്, നിന്റെ ഈശോയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈശോയേ എന്ന് ഉറക്ക പ്രാർത്ഥിക്കാം. പത്ത് പേര് കേൾക്കട്ടെ, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും, ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുത്തും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന എന്നാന്ന് വല്ലതും ഓർക്കുന്നുണ്ടോ? എന്നതാ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, നീ പരിശുദ്ധാത്മാവ് ഒരു സമ്മാനമല്ല, പിന്നെ ദാനമാണ്. ഈ ദാനം സ്വീകരിക്കാൻ നമുക്കൊരു യോഗ്യത വേണം. അതെന്താണ്? ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താണ്? മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കും അല്ലേ. ഈശോയുടെ കൽപ്പനകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് മാമോദീസാ സ്വീകരിച്ചതിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അതികഠിനമായ പീഡാനുഭവമാണ് നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? കാരണം എന്താണ്? ക്ഷമിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല അല്ലേ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് നെടുവീർപ്പുകളോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അല്ലേ. പക്ഷെ ഈ ആത്മാവിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അടിച്ചമർത്തി വെച്ചിരിക്കുക അല്ലേ. ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ആത്മാവിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിലായിരിക്കണം. ആത്മാവിനെ ജയിലിലിട്ട് പീഡിപ്പിക്കരുത്. ഇതിനൊന്ന് ഉണർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഉണർത്തി കിട്ടുമ്പോൾ സൂക്ഷിക്കണം. എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഒന്ന് മൂട്ടി തീ പിടിക്കും, ഇരിക്കാൻ പറ്റുകയില്ല. ഇനി അഥവാ ഇരിക്കാൻ തോന്നിപ്പോയാൽ കുഴപ്പമാണ്, എന്ത് പറ്റും? പിശാചി പിടിച്ചോണ്ട് പോകും അല്ലേ, പിശാചി പിടിച്ചോണ്ട് പോകും. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ സഭ നേരിട്ടിട്ടുണ്ട് ഇല്ലേ, ഒത്തിരി അനുഭവങ്ങൾ സഭ നേരിട്ടിട്ടുണ്ട്. സഭയിൽ നിന്ന് വിട്ടുമാറിപ്പോയാലും കുഴപ്പമില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ എന്ന് വിശ്വസിച്ച് പോകാൻ തക്ക വിധം പിശാച് ഒത്തിരിയേറെ അഭിഷിക്തരെയും മറ്റ് അൽമായ വ്യക്തികളിൽ അഭിഷേകം കിട്ടിയ വ്യക്തികളെയും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഇല്ലേ, ഇല്ലേ. ഇഷ്ടം പോലെ അച്ഛനൊരു പള്ളിയിലിരുന്ന സമയത്ത്, പാറമ്പുഴ തന്നെയാണ് കേട്ടോ, അച്ഛൻ്റെ ആദ്യത്തെ പള്ളിയാണ്, പാറമ്പുഴയിലിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഈ പുള്ളി ചെയ്ത ആദ്യത്തെ പ്രവൃത്തി അമ്മയെ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സ്വന്തം അമ്മയെ കൊണ്ടുപോയി അനാഥാലയത്തിൽ കൊണ്ടാക്കി. ഞാൻ ഈ പുള്ളിയെ വിളിച്ചിട്ട് ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വൃത്തി കടയിൽ കാണിക്കുന്നു, ധ്യാനത്തിന് പോയിട്ട് ഇതാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പുള്ളി എന്നോടൊരു വർത്തമാനം പറഞ്ഞതാണ്, ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ അവിടെ ചെന്ന് കൗൺസിലിംഗ് നടത്തിയ ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാവോ, അമ്മായിമ്മയും മരുമോളും തമ്മിൽ എപ്പോഴും ബഹളമാണ്, അത് അവരുടെ വീട്ടിലെ അസ്വസ്ഥതയ്ക്ക് കാരണമാണ്. അപ്പം അതുകൊണ്ട് പുള്ളി പറഞ്ഞൊരു സൊല്യൂഷൻ ഇതാണ്, അമ്മയെ കൊണ്ടുപോയി ഏതെങ്കിലും നല്ല വൃത്തസ്ഥാനത്തിൽ കൊണ്ടാക്ക്. രക്ഷപ്പെട്ടു. ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞു, ഇത് ദൈവവിഹിതമല്ല എന്ന് നിങ്ങൾ ഓർത്തു. അമ്മയെ കൊണ്ടുപോയി മാറ്റി നിർത്തിയാൽ ഇത് നിങ്ങളുടെ തകർച്ചയ്ക്ക് തുടക്കമാണെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് തിരിച്ചൊരു ഡയലോഗ് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്നോട് ഇത് പറയരുത്, കാരണം ഞാൻ അച്ഛനെ വിശ്വസിക്കുകയില്ല. എൻ്റെ മുന്നിൽ ഞാനൊരാളുടെ മുന്നിൽ പോയി കൗൺസിലിങ്ങിനിരുന്നു, ആ പുള്ളിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ പുള്ളി എൻ്റെ ജീവിത പ്രശ്നങ്ങൾ മുഴുവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ ആൾ ദൈവകൃപയുള്ള ആളാച്ചാ, എനിക്ക് ഉറപ്പാണ്.
അച്ഛൻ എന്നോട് കാര്യങ്ങൾ എന്നോട് പറയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കാൻ വരവില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയല്ല. ശരിയാണ്, ഈ പറഞ്ഞ കൗൺസിലറിന് ആ വരം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് പറയാനുള്ള വരം കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഈ പുള്ളിക്ക് ഇതിനുള്ള വിവേചന ശക്തി കൊടുത്തിട്ടില്ല എങ്കിൽ, ആ പുള്ളി പരിശുദ്ധാത്മാവിനോട് ചോദിച്ചല്ല കാര്യം പറയുന്നില്ലെങ്കിൽ, നേരെ തിരിച്ചാണ് ഫലമുണ്ടാവുക. അല്ലേ, നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എൻ്റെ പ്രിയുള്ളവരെ, അമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കിയിട്ട് പ്രശ്നങ്ങൾ തീർത്ത തീരുമെന്ന് ഒറ്റയെണ്ണം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയും, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറയും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപം അതാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഇക്കണ്ട കാലം മുഴുവൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ ഒരു അമ്മയുടെ പ്രസവ വേദനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നാ അല്ല. അതിന് മുമ്പ് വേറൊരു വേദന ഉണ്ട്. അതെനിക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. ഞാനൊരു പള്ളിയിൽ ഇരുന്ന സമയത്ത് എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കേണ്ട ആർക്ക് വേണ്ടതെന്ന് അറിയാവോ, ആ വീട്ടിലെ മരുമോക്ക് വേണ്ടിയിട്ടാണ്. അവള് കിടക്കുകയാണ്, അവള് കിടന്ന കിടപ്പി കിടക്കുകയാണ്. അവൾക്ക് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടുതലായിട്ട് വന്നു. അവൾ ഗർഭിണിയാണ്, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ പെണ്ണ് അവിടെ 3 മാസമായുള്ളൂ, 3 മാസമായുള്ളൂ ഗർഭിണിയായിട്ട് ഈ പെണ്ണ് അവിടെ കിടക്കുകയാണ്. ഞാൻ ഇവളുടെ തലയെ കേവിച്ച് പ്രാർത്ഥിച്ചു. സംഭവം എന്താണെന്നറിയാം എൻ്റെ പ്രിയുള്ളവരെ, ഇവള് അശ്വസിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടണമെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇവള് കട്ടിലെ അനങ്ങാതെ കിടക്കണം. ഈ പെണ്ണ് കട്ടിലെ അടങ്ങാതെ കിടക്കണം. ഇവള് കിടക്കുകയാണ്, ഇനി ഒരു 6 മാസം കൂടെ കിടപ്പുണ്ട്. ഈ 6 മാസം ഈ പെണ്ണ് ഈ കൊച്ചിനെ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അന്ന് ഞാൻ ഇവളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ മമ്മിയെ ഓർത്തിട്ട് കരഞ്ഞുപോയി. സത്യമായിട്ട് എൻ്റെ മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ മമ്മിയെ ഓർത്ത് കരഞ്ഞുപോയി. കാരണം എന്താണെന്നറിയാവോ, എൻ്റെ മമ്മി ഈ 9 മാസക്കാലം നടന്ന വഴിക്കൊന്ന് തെന്നി വീണ്ടിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ ഇതല്ല. ഞാനിങ്ങനെ നേരെ നിൽക്കുകയല്ല, ഒന്ന് അറിയാതെ ഒന്ന് ആഞ്ഞ് തുമ്മിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇതല്ല. ഒന്ന് ഞെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇതല്ല. ഈ 9 മാസക്കാലം ഓരോ അമ്മയും ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടു നടക്കുക, അല്ലെ, ഇങ്ങനെ കൊണ്ടു നടന്നതിന്റെ ഫലമാണ് ഞാൻ ഈ 2 കാലം എഴുന്നേറ്റിരിക്കുന്നത്. അല്ലെ, എൻ്റെ അവസ്ഥ ഇതല്ല. എന്നിട്ട് പുറത്തു വന്നിട്ട് 3-4 കൊല്ലക്കാലം എൻ്റെ കക്കൂസ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മടിയായിരുന്നു. അല്ലേ, 3-4 കൊല്ലക്കാലം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കക്കൂസ് അല്ലേ സോറി എൻ്റെ കക്കൂസ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മടിയായിരുന്നു. നമ്മളിത് ഓർത്തിട്ടില്ല. അപ്പൻ്റെ അമ്മയുടെ നേരെ ഒന്ന് കൈ വെക്കുമ്പോൾ, അവരെ മാറ്റി നിർത്തുമ്പോൾ ഇത് ചിന്തിക്കണം, ഇത് തമ്പുരാൻ കർത്താവ് ഒരിക്കലും പൊറുക്കാത്ത തെറ്റാന്ന് ഞാൻ പറയും. പക്ഷേ വരം കിട്ടിയ ഒരാള് തമ്പുരാനോട് ചോദിക്കാതെ, ആത്മാവിനോട് ചോദിക്കാതെ ഒരഭിപ്രായം പറഞ്ഞാൽ പിശാച് അത് 100 ഇരട്ടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കർത്താവിനോട് ചോദിക്കാതെ ഈ വരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിശാച് തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അത് ആത്മാർത്ഥതയോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി 2-ാമത്തെ ഒരു കാര്യം വെച്ച് പറഞ്ഞത്, നമ്മൾ ഒരിടത്തും തോൽക്കാൻ ആര് സമ്മതിക്കുകയില്ല? പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. ഒരിടത്തും തോൽക്കാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. കാരണം നമ്മൾ നടക്കുന്ന വഴി കൃത്യമായ വഴിയായിരിക്കും. അബദ്ധം പറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അതായിരിക്കും ശരിക്കുള്ള വഴി. അബദ്ധം പറ്റി പോകുന്ന വഴിയാണ് ശരിക്കുള്ള വഴി എന്ന് പറയാം. ഞങ്ങൾ ഒരു പൊട്ട ഉദാഹരണം പറയാം. അതായത്, ഞങ്ങൾ വയനാട്ടിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ചുരം കയറി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ പെട്രോൾ നോക്കുന്നത്. പെട്രോൾ മിന്നി നിൽക്കുകയാണ്. ചുരം കയറി കഴിഞ്ഞാലുള്ള കുഴപ്പം നമുക്കറിയാമല്ലോ. പെട്രോൾ പമ്പ് കിട്ടണമെങ്കിൽ എവിടെ ചെല്ലണം? അങ്ങ് മുകളിൽ ചെല്ലണം, അല്ലേ? അങ്ങ് മുകളിൽ ചെല്ലണം. ഞങ്ങൾ ഗൂഗിളിലെ ചേച്ചിയെ വെച്ചോണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഗൂഗിളിലെ ചേച്ചിയാണ് നമുക്കിങ്ങനെ വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആ പള്ളിയുടെ പേരടിച്ചു കൊടുത്ത് അങ്ങ് പോവാണ്. ഞങ്ങൾ പെട്രോള് പോയി ഇല്ലാന്ന് കണ്ടപ്പോൾ മുതൽ ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ ഉറക്കം തൂങ്ങിയിരുന്ന ഞങ്ങളാണ്. ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ ചുരത്തി കൊണ്ടിട്ടേക്കരുത്, എങ്ങനെയെങ്കിലും അങ്ങ് വരെ കയറി തരണേ. എൻ്റെ പ്രിയുള്ളവർ, എങ്ങനെ അങ്ങ് എത്തിയെന്നറിയാമല്ല, ഇതിൻ്റെ മോൾവശം വരെ എത്തി. മോളിലെത്തിയ പാടെ ഞങ്ങളെ വഴിതെറ്റി. ഗൂഗിളിലെ ചേച്ചി നമ്മളെ വഴിതെറ്റിച്ച്. ഞങ്ങൾ വലത്തോട്ട് പോകുന്നതിന് പകരം ഇടത്തോട്ട് പോയി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരാളോട് ചോദിക്കുന്നത്, വഴി ഏതാണ്, പള്ളിയിലോട്ടുള്ള വഴി. അപ്പോൾ ആ പുള്ളി പറഞ്ഞ്, ഇങ്ങോട്ടല്ല അങ്ങോട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ നോക്കിയപ്പോൾ ഞങ്ങളുടെ മുന്നിൽ പെട്രോൾ പമ്പിൻ്റെ ഒരു ചിഹ്നം. അച്ഛൻ, ഇത് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം സ്വാഭാവികമായിട്ട് എന്തോ സംഭവിച്ചു പോയതാണ്. പക്ഷേ ഞങ്ങളുടെ അന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തമ്പുരാൻ കർത്താവ് കൊണ്ടുപോയത്. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയിൽ അങ്ങ് ചെല്ലുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചുരം കയറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാന്ന് ഓർത്തോണം.
ഞങ്ങളെ വഴിതെറ്റിച്ച് അവിടെ കൊണ്ട് എത്തിച്ചതാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ എന്നെ പറയുള്ളവരെ, നമ്മളെ തെറ്റിക്കാൻ ഒരിക്കലും പറ്റുകയല്ല പിശാചന്, നമ്മളെ തെറ്റിക്കാൻ പറ്റുകയല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ വണ്ടിയുടെ മുന്നേ നടക്കും, കൃത്യമായിട്ട് നടക്കും. നമ്മൾ ഏത് വഴി കൂടെ പോയാലും നമ്മളെ കൃത്യമായിട്ട് വഴി കൃത്യമായിട്ട് പഠിപ്പിക്കാം. നമുക്ക് അബദ്ധം പറ്റും, പക്ഷേ അബദ്ധം ഒരിക്കലും അബദ്ധമായിട്ട് മാറുകയല്ല. നമുക്ക് എപ്പോഴും ഉള്ളൊരു കുഴപ്പം എന്തറിയോ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശരിയായ വഴിയിൽ അബദ്ധം പറ്റിയിട്ടാണെങ്കിൽ ശരിയായ വഴിയിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷേ ഇച്ചിരി നേരം കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഉടനെ ഈ പരിശുദ്ധാത്മാവിനെ നമ്മളങ്ങ് മറന്നുപോകും. പിന്നെ നമ്മുടെ ഭാഗ്യമാണ് അല്ലേ. നമ്മുടെ മഞ്ഞളിയച്ചെന്നും നിലച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല തമാശയൊക്കെ പറഞ്ഞു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കും. അപ്പം അച്ഛൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സംഭവം പറയുകയാണ്. അച്ഛനൊക്കെ വേളാങ്കണ്ണിക്ക് പോയി. വേളാങ്കണ്ണിക്ക് പോയപ്പോൾ അച്ഛനിങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതുവഴി ഒരു ഇടവഴിയുണ്ട്, അതുവഴി നേരെ കയറിയാൽ ഒത്തിരി കിലോമീറ്റർ ലാഭമാണെന്ന് പറഞ്ഞു. ഇവർ ഇടവഴി കയറി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കാടിൻ്റെ നടുക്കൂടുള്ള വഴിയാണ്. കുറേ അങ്ങ് പോയി, അങ്ങോട്ട് പോയിട്ട് ഒറ്റ വഴിയുള്ളൂ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. ഇടയ്ക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിവുണ്ട്. അപ്പോൾ പോലെ ഇവർക്ക് ആകപ്പാടെ വെപ്രാളും പേടിയായി. എങ്ങോട്ടാണ് പോകേണ്ടത്? ഗൂഗിളിൽ നോക്കിയിട്ട് റേഞ്ചും ഇല്ല, ഒന്നുമില്ല, ആകപ്പാടെ പ്രശ്നമായി. ഇവരവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഇവർ അച്ഛൻ പറയാണ്, ഞങ്ങൾ ചെന്ന് ഏതൊക്കെ ജംഗ്ഷനിൽ ചെന്നിട്ടുണ്ടോ, അവിടെ ഈ കാട്ടുമുക്കാൻ നിർത്തണം, ഏതൊക്കെ ജംഗ്ഷനിൽ ചെന്നോ അവിടെ എല്ലാം ഓരോരുത്തരെ തമ്പുരാൻ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. വഴി പറഞ്ഞു തരാം. അങ്ങോട്ട് കൃത്യം വിട്ടു. ഞങ്ങൾ ചെന്ന് ഹൈവേ പോയി ചാടി. എല്ലാവരും വന്നു, അയ്യോ ഭാഗ്യത്തിന് കൃത്യസ്ഥലത്തെത്തി എന്ന് പറഞ്ഞു അല്ലേ. അത്രയും നേരം എന്നതായിരുന്നു പ്രാർത്ഥനയും കർത്താവ് ആരെയും കൊണ്ട് നിർത്തിത്തരണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന. എത്തിക്കഴിഞ്ഞ പാടെ എന്ത് സംഭവിച്ചു? എന്തായി മാറി? ഭാഗ്യമായിട്ട് മാറി. പരിശുദ്ധാത്മാവിനെ മറന്നു കളയുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ആത്മാവിന്റെ പ്രവർത്തനം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയല്ല, അത് കണ്ണ് തുറന്ന് കണ്ടാലേ മനസ്സിലാവും. ചില വ്യക്തികളുണ്ട് എൻ്റെ പറയുള്ളവരെ, ചില സിമ്പിൾ മനുഷ്യരുണ്ട്, അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി വരും. ഞാൻ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, എനിക്ക് പോകാനൊരു സ്ഥലത്തിന് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു, ബസ്സൊന്നും ഇല്ലാതായപ്പോൾ. അപ്പോൾ കൃത്യം എനിക്ക് പരിചയമുള്ള ഒരാൾ കാറും കൊണ്ട് വന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ കാറും കൊണ്ട് വന്നു, ഞാനത് കയറി അങ്ങ് പോയി. ഞാൻ ആദ്യ കാലത്തൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചു, ആ പുള്ളി അത് വഴി പോയപ്പം വന്ന് കയറ്റിക്കൊണ്ട് പോയി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ മനുഷ്യന് ഉറപ്പാണ്, അത് കർത്താവ് അയച്ച ആളാണ്, അത് കർത്താവ് അയച്ച ആളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മറന്നു കളയരുത് എന്നുള്ളതാണ് സത്യം. ഈ ആത്മാവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത് എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. എന്തൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്? ഇപ്പം നമ്മൾ വായിച്ചു കേട്ട ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ 15 8 മുതലുള്ള വാക്യങ്ങൾ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും അല്ലേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള കാരണം എന്നാ? അവരെന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും, പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നത് കൊണ്ടും ഇനിമേൽ നിങ്ങളെന്നെ കാണുകയില്ലാത്തത് കൊണ്ടും, നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവര് വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കാത്തതാണ് യഥാർത്ഥത്തിലുള്ള പാപം. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കാത്തതാണ് യഥാർത്ഥത്തിലുള്ള പാപം. നിന്റെ മുന്നിൽ തമ്പുരാൻ കർത്താവ് പലതരത്തിലുള്ള ഉറപ്പുകൾ, അവൻ ദൈവമാണെന്നും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നിന്നെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണെന്നുമുള്ള ബോധ്യം തന്നിട്ടും അതിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പാപം ആണ് അല്ലേ, അത് പാപമാണ്. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, സ്നേഹിക്കാത്ത അവസ്ഥ അതാണ് പാപം എന്ന് പറയുക അല്ലേ. വിശുദ്ധിയെക്കുറിച്ച് പല തരത്തിലുള്ള ചർച്ചകൾ, പലതരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വിശുദ്ധി എപ്പം വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞാലും സാധാരണഗതിയിൽ ലൈംഗികമായിട്ടുള്ള ശുദ്ധിയെക്കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് വിശുദ്ധി എന്ന് പറയുക. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരെയും സ്വന്തമായി കണ്ട് സ്നേഹിക്കാൻ പറ്റിയാൽ അവിടെ പിന്നെ പാപത്തിന് കാരണമില്ല. അവിടെ നമുക്ക് ആരെയും ദ്രോഹിക്കാൻ പറ്റുകയില്ല, ആർക്കും എതിരായിട്ട് മോശമായിട്ട് ചിന്തിക്കാൻ പറ്റുകയില്ല. അതാണ് വിശുദ്ധി എന്ന് പറയുക. അപ്പം അതുകൊണ്ട് ഈശോ സ്നേഹിച്ചതുപോലെ
ഈശോയെ പോലെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവന്റെ കൽപ്പനകൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാപത്തിന്റെ അവസ്ഥ എന്ന് പറയാം. രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും എന്തിനെ കുറിച്ചാണ്? നീതിയെക്കുറിച്ചും അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഏതാണ് നീതി എന്ന് പറഞ്ഞാൽ? എന്താണ് നീതി? അർഹത, അർഹതപ്പെട്ടവന് അർഹതയുള്ളത്, അർഹതയുള്ളതുപോലെ അർഹതയുള്ള സമയത്ത് കൊടുക്കുന്നതാണ് നീതി. എന്തോ ഇത്രയും കാര്യങ്ങളുണ്ടതിനത് കേട്ടോ. അർഹതയുള്ളത് കൊടുക്കുന്നതല്ല, അവന് 10 രൂപയുടെ അർഹതയുണ്ട്. ഞാനൊരു 5 വർഷം കഴിഞ്ഞിട്ട് 10 രൂപ കൊടുത്താൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ. അർഹതയുള്ളവന് അർഹതയുള്ളത്, അർഹതയുള്ളതുപോലെ അർഹപ്പെട്ട സമയത്ത് കൊടുക്കുന്നതാണ് നീതി അല്ലേ. അതാണ് നീതി. ലോകത്തിന്റെ നീതി എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഈശോ പറയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ടും ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നീതിയെ അതിലംഘിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ, അവന്റെ നീതിക്ക് ഒരു പേരുണ്ട്, കരുണ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്യം? എന്താണ് കരുണ എന്ന് പറഞ്ഞാൽ? എന്താണ് അർഹത ഇല്ലാത്തതും കൂടെ കൊടുക്കുന്നതാണ് എന്ത്? കരുണ എന്ന് പറയും. അർഹത ഇല്ലാത്തതും കൂടെ കൊടുക്കുന്നതാണ് കരുണ. കാരണം എന്താ പറയുക, കർത്താവ് അത് പറയാൻ കാരണം, അവൻ ഇവിടെ ഉള്ളപ്പോൾ അവൻ കൃത്യമായിട്ട് ആളുകളോട് പെരുമാറുന്നത് കണ്ട് അവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അവന്റെ നീതിയും. അവൻ പോകുന്നത് കൊണ്ട് നമുക്ക് ഇനി അങ്ങനെ ഒരു മാതൃക കിട്ടാൻ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ കൃത്യമായിട്ട് ക്രിസ്തീയ നീതി, അവന്റെ നീതി എന്താണെന്ന് പഠിപ്പിച്ചു തരും. അവന്റെ നീതി എന്താണെന്ന് പഠിപ്പിച്ചു തരും. നമ്മളൊക്കെ ഒത്തിരിയേറെ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുന്നവരാണ് അല്ലേ അല്ലേ. പക്ഷെ ഞാൻ പറയും, നമ്മൾ ചെയ്യുന്ന കരുണയുടെ പ്രവർത്തികൾ മിക്കതും കരുണയുടെ പ്രവർത്തികളല്ല. അതാണ് എൻ്റെ വ്യത്യാസം. എൻ്റെ നേരെ ഒരാൾ വന്ന് 10 രൂപയ്ക്ക് കൈ നീട്ടുകയെന്ന് വിചാരിച്ചു, ഞാൻ ഉടനെ ഞാൻ കൊടുക്കുവോ? ഞാൻ നോക്കും അവൻ മദ്യപിച്ച് കളഞ്ഞതാണോ അവൻ്റെ പൈസ, അവന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ അല്ലേ, അവനിവിടെ വന്നിരിക്കുന്നത് എന്നെ പറ്റിക്കാനാണോ. ഇങ്ങനെ എല്ലാ രീതികളും അന്വേഷിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് നിന്ന് ഒരു 10 രൂപ മേടിക്കാൻ അർഹതയുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? 10 രൂപ കൊടുക്കുന്നത് അല്ലേ. അല്ലാത്ത കൊടുക്കുവോ? എന്നെ പറ്റിക്കാൻ വേണ്ടി വന്ന ആൾക്ക് ഞാനൊരു 10 രൂപ കൊടുക്കുവോ? കൊടുക്കുകയല്ല, കൊടുക്കുകയല്ല. പക്ഷേ കർത്താവ് പറയുകയാണ്, നിന്റെ ആരെങ്കിലും നിന്റെ മേലങ്കി ചോദിച്ചാൽ കുപ്പായം കൂടെ കൊടുത്തേക്കണം അല്ലേ. അതിനപ്പുറത്തേക്ക് അവൻ്റെ അർഹതയൊന്നും നോക്കരുത്, നോക്കാതെ കൊടുക്കണം. ഞങ്ങള് പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തെ, 4ാം ക്ലാസ് ചോദിച്ചല്ലേ കുർബാന ചെയ്യാനല്ലേ, 3ാം ക്ലാസ് അവസാനം അല്ലേ, 3ാം ക്ലാസ് അവസാനം കുർബാന ചെയ്യുന്നതിന് പഠിപ്പിച്ച ഞങ്ങളുടെ സിസ്റ്റർ, നമ്മുടെ CMC-ക്കാരൻ സിസ്റ്ററാണ്. സിസ്റ്റർ എന്നോട് ഞങ്ങളോട് പറഞ്ഞ ഒരു 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 കഥ, ഒരു പൊട്ടക്കഥ എന്ന് പറയാം. ആ കഥ ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്, അവറാ ചായൻ നല്ലൊരു മനുഷ്യനായിരുന്നു, കൈക്കാരനൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്, ഒത്തിരി നന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, നല്ലൊരു മനുഷ്യൻ. ഈ അവറാ ചായൻ ഒരു ദിവസം അറ്റായിക്ക് വന്ന് മരിച്ചു. ആഘോഷപൂർവ്വമായി അടക്കം കൊടുത്തു, മെത്രാനച്ചനൊക്കെ വന്ന് ചെല്ലി ഓഫീസൊക്കെ ചെല്ലി അടക്കം കൊടുത്താണ്. അവറാ ചായൻ നേരെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തി. അവിടെ ആരിപ്പുണ്ട്? ആ പത്രോസ്ലിയ ഇരിപ്പുണ്ട്. പത്രോസ്ലിയായിട്ട് അവറാചായൻ പറഞ്ഞു, പത്രോസ്ലിയായി എന്നാണ്ട് വിശേഷം? പത്രോസ്ലിയായിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഒരു നല്ല മനുഷ്യനെ കിട്ടിയിട്ട് കുറെ കാലമായി. പത്രോസ്ലിയ ബുക്കൊക്കെ തുറന്നു വെച്ചിരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം, കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ. അവറാചായൻ വിചാരിച്ചു, ഞാൻ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വരെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പത്രോസ്ലിയായുടെ മുഖം അങ്ങ് മുങ്ങി. അവറാചായൻ ചോദിച്ചു, എന്നാ പറ്റി? അപ്പോൾ പത്രോസ്ലിയ പറഞ്ഞു, അവറാച്ചനെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അവറാചൻ പറഞ്ഞു, അതെന്നാ പരിപാടിയാ? അവറാച്ചൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് തെറ്റാ? നീ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അതൊരു പെങ്കൊച്ചിനെ. അവറാച്ചൻ പറഞ്ഞു, ഞാൻ ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ പത്രോസ്ലിയൊന്നും നോക്കുകയല്ല, ഒറ്റ കുത്തുവെച്ച്. അവസാനം തർക്കമായി. ഈശോയുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതിയതാണ്, ഒരിക്കലും അത് തെറ്റ് പറ്റുകയില്ല. അവസാനം എക്സ്പ്ലനേഷനുമായിട്ട് കർത്താവ് വന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ അയലോകത്ത് ഒരു പെങ്കൊച്ച് ആത്മഹത്യ ചെയ്ത് നീ ഓർക്കുന്നുണ്ടോ? അവറാച്ചൻ പറഞ്ഞു, ഉണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു കൈയില്ല. എന്തുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്ത്? അപ്പോൾ അവറാച്ചൻ പറഞ്ഞു, അത് അവളുടെ കല്യാണത്തിൻ്റെ സമയത്ത് സ്ത്രീധനം കൊടുക്കാൻ ഇല്ലാതെ വന്നു, അത് കൊടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ പേര് കല്യാണം മുടങ്ങി, അതിൻ്റെ പേരിലാണ് അവൾ ആത്മഹത്യ ചെയ്തത്. തമ്പുരാൻ പറഞ്ഞു, അവറാച്ച നിന്റെ കയ്യിൽ പണം ഏൽപ്പിച്ചിട്ട് അവളുടെ അപ്പനെ നിന്റെ അടുത്തോട്ട് ഞാൻ വിട്ടായിരുന്നു, നീ എന്തേ കൊടുക്കാതിരുന്നു. അപ്പൊ അവറാച്ചൻ പറഞ്ഞു, അത് ഞാൻ ഒരുമാതിരിപ്പെട്ട അർഹതയുള്ള എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അവളുടെ അപ്പൻ കുടിച്ചു കുടിച്ചു കുടിച്ച് നശിപ്പിച്ചതാ മൊത്തം.
അത് കുടിച്ചു കുടിച്ച് നശിപ്പിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് എന്നോട് ചോദിക്കാൻ പോലും അർഹതയില്ല. ഞാൻ മുണ്ടും മുറുക്കി കൊടുത്ത് പണിതുണ്ടാക്കിയ കാശാ, അതങ്ങനെ ചുമ്മാ കൊടുക്കാൻ പറ്റുകയില്ല. അർഹതയുള്ള എല്ലാത്തിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് എന്നോട് ചോദിക്കാൻ പോലും അർഹതയില്ല, കുടിച്ചു കുടിച്ച് നശിപ്പിച്ചാണ്. അവറാസിനോട് തമ്പുരാൻ പറഞ്ഞു, അവറാസാ, നിന്നെ ആ കുടുംബത്തിൽ സൃഷ്ടിച്ചത് ആരാ? ഞാനാ. നിനക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം തന്നാരാ? ഞാനാ. സമ്പാദിക്കാനുള്ള ബുദ്ധി തന്നാരാ? ഞാനാ. വെള്ളമടിക്കാതെയും പുക വലിക്കാതെയും ജീവിക്കാനുള്ള പരിശീലനം നൽകാനുള്ള സാഹചര്യം ഒരുക്കിയതാരാ? ഞാനാ. നിന്റേതായിട്ട് നിനക്ക് എന്നാ ഉള്ളേ? ഞാൻ തന്നെയാ ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അയാളെ അപ്രകാരം ഒരു കുടുംബത്തിൽ സൃഷ്ടിച്ചതും വേണ്ട വിധം പരിശീലനം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അയാൾ വളരേണ്ടി വന്നതിനാലും അയാളുടെ കയ്യിൽ ആ സമയം പണം ഏൽപ്പിച്ച് അയാൾ കുടിച്ച് നശിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ അയാളുടെ അയലോകത്ത് നിന്നെ കൊണ്ടുപോയി സൃഷ്ടിച്ചിട്ട് നിന്റെ കൈ ഞാൻ ആ പണം ഏൽപ്പിച്ചത്. എന്തേ സമയത്ത് അത് നീ കൊടുക്കാതിരുന്നേ? അതുകൊണ്ടല്ലേ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തത്. അതിന് നീ ഉത്തരവാദിത്തം പറയണം. ഒരു പൊട്ടക്കഥയാ എൻ്റെ പ്രിയുള്ളവരെ, പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് തങ്ങി നിൽക്കുക. പണ്ട് മൂന്നാം ക്ലാസ് വെച്ച് പഠിപ്പിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ കഥയാത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാക്കാതാ. കാരണം എന്താണെന്നറിയാം എൻ്റെ പ്രിയുള്ളവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കരുണയുടെ പ്രവൃത്തിയാണ്, തമ്പുരാന്റെ നീതിയുടെ പ്രവൃത്തിയാണ്. അല്ല, നമ്മൾ പലപ്പോഴും കളഞ്ഞു കുളിക്കുന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ കരുണയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഞങ്ങളെ പണ്ട് പഠിപ്പിച്ച ഒരു അച്ഛനാണ്, ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറായിരുന്ന അച്ഛനാണ്, കോടിക്കലച്ഛൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സിമ്പിൾ ഫെയ്ത്തിൻ്റെ മനുഷ്യനാണ് ജീവിച്ചിരിക്കുന്നത്, ഒരു വിശ്വസനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വിശ്വസം നേടാമെന്ന് പഠിപ്പിച്ച ആൾ. അന്ന് അച്ഛൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളൊക്കെ അച്ഛനെ കളിയാക്കി ചിരിക്കുമായിരുന്നു. പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്, മക്കളെ, നിങ്ങളുടെ നേരെ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കൈനീട്ടിയാൽ, അത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പുഞ്ചിരിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരാൾ വന്ന് കൈ നീട്ടിയാൽ ആ കൈ അതുപോലെ തിരിച്ചു വിടരുത്. ആ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എന്തെങ്കിലും വെച്ചിടും. കാരണം എന്താണെന്ന് അറിയാവോ, സ്വർഗത്തിലോട്ട് പോകാനുള്ള എൻട്രൻസ് പാസും കൊടുത്ത് കർത്താവ് വിട്ടിരിക്കുന്ന പോസ്റ്റ്മാനാണ് അയാൾ. സ്വർഗത്തിലോട്ട് കയറാനുള്ള എൻട്രൻസ് പാസും കൊടുത്ത് കർത്താവ് വിട്ടിരിക്കുന്ന, അന്ന് ഞങ്ങൾക്കത് മനസ്സിലായില്ല, പിന്നീട് ബൈബിൾ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. സ്വർഗത്തിൽ പോകാൻ ഒരു ഫ്രീ എൻട്രി പാസ് ഉണ്ട്. നിങ്ങൾക്കറിയാവോ അത്? ദാനധർമ്മം എന്ന് പറയുക അല്ലേ. ദാനധർമ്മം മാത്രമല്ല തമ്പുരാൻ, നമുക്കറിയാം, നിങ്ങൾക്കൊരു കാര്യം അറിയോ, സ്വർഗത്തിൽ പോകാൻ രണ്ട് വാതിലുണ്ട്, അറിയോ? സ്വർഗത്തിന് രണ്ട് വാതിലുണ്ട്. ഒന്ന് നീതിയുടെ വാതിൽ, രണ്ട് കരുണയുടെ വാതിൽ. അറിയാമോ നിങ്ങൾക്ക്? അറിയത്തില്ലെങ്കിൽ മനസ്സിൽ കുറിച്ച് വെച്ചോണം കേട്ടോ. ഒന്ന് നീതിയുടെ വാതിൽ, രണ്ട് കരുണയുടെ വാതിൽ. നീതിയുടെ വാതിൽ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ കൽപ്പനകളും ഒക്കെ പാലിച്ച് കൃത്യം കൃത്യതയോടെ പോയി തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വഴി പാസ്സുണ്ട്. എങ്ങോട്ട്? എങ്ങോട്ട്? സ്വർഗത്തിലോട്ട്. അത് മിക്കവാറും നമ്മളാരും പോകുകയില്ല, ആ വഴി കൂടെ പോകാമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. അപ്പുറത്ത് വേറൊരു വാതിൽ കർത്താവ് പുറത്തുകൂടെ തുറന്നിട്ടിട്ടുണ്ട്. അവിടെ കയറണമെങ്കിൽ ഒരു എൻട്രൻസ് പരീക്ഷ മാത്രം എഴുതിയാൽ മതി, ഓക്കെയാണ്. ചെറിയൊരു എൻട്രൻസ് പരീക്ഷ അതിനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ലീക്ക് ഔട്ടായി പോയി. ക്വസ്റ്റ്യൻ പേപ്പർ അറിയാം നിങ്ങൾക്ക്? അറിയാവോ? മത്താന സുവിശേഷം 25-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഏതാണ്? ആ, ഞാൻ എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ. പിന്നെ ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ വീട്ടിൽ സ്വീകരിച്ചോ. ഞാൻ നന്ദനായിരുന്നു, നിങ്ങൾ എന്നെ ഒളിഞ്ഞു നോക്കിയോ. അല്ലേ? പിന്നെ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ. ഇതാണ് ചോദിക്കുന്ന ചോദ്യം. ഒറ്റ ഉത്തരവുള്ളൂ, യെസ് യെസ് യെസ്. ഉത്തരവും ലീക്ക് ഔട്ടായി പോയി, ചോദ്യവും ലീക്ക് ഔട്ടായി പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സത്യസന്ധമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, അതാണ് ഒരു കുഴപ്പം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാവോ, തമ്പുരാന്റെ നീതി ഇതാണ്. നിനക്ക് സ്വർഗത്തിലോട്ട് പോകാനുള്ള വഴി ഇതാണ്. നിനക്ക് ബലഹീനതയുണ്ട്, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, തമ്പുരാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും പാലിക്കാൻ നിനക്ക് പറ്റുകയില്ല. പക്ഷേ നിനക്ക് അപ്പുറത്തൊരു വഴിയുണ്ട്, ഒരു പിന്നാമ്പുറ വാതിലുണ്ട്, അതുവഴി നിനക്ക് കയറി പോകാം. നീ ഇതുപോലെ ചെയ്താൽ മതി, ഇതുപോലെ കരുണയോടെ ചെയ്താൽ മതി, കരുണയോടെ ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ കരുണ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒത്തിരി പേര്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളാണ്. തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവരോട് പൊറുക്കാനുള്ള യോഗ്യതയൊന്നും അവർക്കില്ല. ഞാൻ അവരോട് മിണ്ടാൻ പോലുമുള്ള യോഗ്യത അവിടെ ഇല്ല, പക്ഷെ ഞാൻ അവരോട് മിണ്ടിയാൽ അതാണ് കരുണ എന്ന് പറയുക. വല്ല മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള വ്യക്തി, ഒരു മനുഷ്യനോടും ഇതുപോലെ കരുണ കാണിക്കാതിരിക്കുകയല്ല.
വെറുതെ വഴി കൂടെ നടന്നു പോകുന്ന ഒരാളോട് ചെറിയൊരു കരുണയുടെ പ്രവൃത്തി ചെയ്താൽ അത് നിനക്ക് ദണ്ഡവിമോചനത്തിന് പോലും കാരണമാണ്. അറിയാവോ നിങ്ങക്ക് ദണ്ഡവിമോചനം എന്നൊക്കെ പറഞ്ഞാന്നറിയാവോ? ദണ്ഡവിമോചനത്തിന് കാരണമാണ്. ഈവൻ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ വണ്ടിയെ കയറുകയാണ്, ആ കയറുന്ന ആൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലം കൊടുത്താൽ അത് നിനക്ക് ദണ്ഡവിമോചനത്തിന് കാരണമാണ്, ഭാഗിക ദണ്ഡവിമോചനത്തിന് കാരണമാണ്. നീ ചെയ്യുന്ന സർവ പുണ്യപ്രവൃത്തികളും നിനക്ക് ദണ്ഡവിമോചനത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് വേണ്ടി കരുണ തമ്പുരാൻ ചെയ്തിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു തരും. നീ കരുണ കാണിക്കുന്നിടത്തോളം നിന്നോട് തമ്പുരാനും കരുണ കാണിക്കും എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് മരിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ ദാനധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, സൽപ്രവൃത്തികൾ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അറിയാതെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഏഴിൻ്റെന്നും 41-ൻ്റെന്നും ഒക്കെ നമ്മൾ വീട്ടിൽ പരിപാടികൾ നടത്തുമ്പോൾ വീട്ടിലൊരു നേർച്ചപ്പെട്ടി വെക്കും, അല്ല ഒരു പാത്രം വെക്കും അല്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് പൈസ നമ്മളെല്ലാവരും ഇടും. എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നത്? അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അറിയാവോ? അച്ഛൻ പൊറിഞ്ഞു കെട്ടി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന കാണാം. അച്ഛനെടുക്കാനുള്ളതാണോ അത്? അല്ല. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പകുതി പൈസ കുർബാനയെല്ലാം ഉപയോഗിക്കും, ആ ആൾക്ക് വേണ്ടി കുർബാനയെല്ലാം ഉപയോഗിക്കും, ബാക്കി പകുതി പൈസ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ ദാനധർമ്മം പാപത്തിന് പോലും പരിഹാരമായതുകൊണ്ട് മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുകയാണ്. മരിച്ചുപോയ ആളുകളുടെ ആണ്ടൊക്കെ ആഘോഷിക്കുമ്പോൾ പല വീട്ടുകാരൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഈ അനാഥാലയങ്ങളിലൊക്കെ പോയി ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ആഘോഷമായിട്ട് ചിലരങ്ങ് ചെയ്യുക, പക്ഷേ ഈ നിയോഗത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് അവർക്ക് കരുണയ്ക്ക് കാരണമാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവും, ഈ ഒരു ബോധ്യമുണ്ടാവും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതാണ്, ഈ ലോകത്തിലെ നീതിയെ അതിശയിക്കുന്ന കരുണ കാണിക്കുന്നതാണ്, ദൈവിക നീതി എന്ന ബോധ്യമുണ്ടാകും. നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അച്ഛാ നമ്മുടെ ലിറ്റിയമ്മ ഉണ്ടായിരുന്ന സമയമില്ലേ, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഇവിടെ കുന്നന്താനത്തുള്ള ലിറ്റിയമ്മ ഉണ്ടായിരുന്ന സമയം, ലിറ്റിയമ്മ ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ വാതിക്കൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇത് ചെയ്യാൻ കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അന്ന് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ധ്യാനിപ്പിച്ച സമയത്ത് അമ്മയെ ഞാൻ ആ പാടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഒരു പ്രാവശ്യം അമ്മയോട് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ ചോദിച്ചതാണ്, അമ്മ അമ്മയ്ക്ക് എങ്ങനെ അമ്മയിൽ പ്രചോദനം ഉണ്ടായത്. അന്ന് അമ്മ എന്നോട് പറഞ്ഞ വചനമാണ് ഈ ഒരു കാര്യം, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണത്, നിർബന്ധിക്കും. ഇതുപോലെ കരുണ കാണിക്കാൻ വേണ്ടി നിർബന്ധിക്കും. അച്ഛന് അത്ഭുതം തോന്നിയിട്ടുണ്ട് അവിടെ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ. ഞാൻ അച്ഛന് ഈ യൂത്ത് പിള്ളേരെയും കൊണ്ടൊക്കെ പല പ്രാവശ്യം ഇങ്ങനെ ഈ ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത, അവിടെ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ സിസ്റ്റർ അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യത്തിലോ, ഈ കുഞ്ഞുങ്ങളുടെ മുടി വെട്ടുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ, അവിടെ ആ കുഞ്ഞുങ്ങൾ കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കുന്ന കാര്യത്തിലോ ഒന്നും ഇവരാരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയില്ല. അത്യാവശ്യം അവിടെ വിറക് വല്ലതും അടുക്കി വെക്കാനോ മുറ്റത്തെ പുല്ല് പറിക്കാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യിപ്പിക്കുകയുള്ളൂ. കാരണം ഇവർ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ്, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. കാരണം ആ പിള്ളേരോട് ഭയങ്കര സ്നേഹമാണ്, ഇതുങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെയൊക്കെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മുഖത്തോട് നോക്കിയാൽ എന്തുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമുള്ളൂ, ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പ്രിയ നമ്മളെ അതങ്ങ് നിർബന്ധിക്കും, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടങ്ങ് നിർബന്ധിക്കും. അങ്ങനെ ഒരു നിർബന്ധം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കരുണയുടെ പ്രവർത്തികൾ ചെയ്യാനായിട്ടൊരു നിർബന്ധം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, യോഗ്യത നോക്കാതെ കൊടുക്കാനുള്ള തീക്ഷണം നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോ നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ആക്റ്റീവാണ്. അതല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നീതി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂവെങ്കിൽ, പിടിച്ചു പിടിച്ചാണ് നമ്മൾ ആളുകൾക്ക് കരുണ കൊടുക്കുന്നതെങ്കിൽ, ക്ഷമിക്കാനുള്ള മടി നമുക്കുണ്ടെങ്കിൽ, ഓർത്തോണം ഉള്ളിലെ പരിശുദ്ധാത്മാവ് അതികഠിനമായ പീഡാനുഭവത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഉണർത്തിയെടുക്കാൻ, കത്തിക്കാൻ ഈ ഒരു കാര്യം, ഈ നീതിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. ഈ ചെകുത്താൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്നറിയാമല്ലോ പ്രിയുള്ളവരെ, നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചെകുത്താൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ, നിന്റെ അവസ്ഥ പോക്കായടാ, നീ പാപം ചെയ്ത് ചെയ്ത് നശിച്ചു പോയവനാണ്, നീ പോക്കാ, നിനക്കൊരു കാലത്ത് സ്വർഗം കിട്ടുകയല്ല.
ഇത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ് 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 പഠിപ്പിക്കുക. നിരാശയിലേക്ക് കൂപ്പുകുത്തിപ്പോയിട്ട് എൻ്റെ പ്രിയമുള്ളവർ രക്ഷപ്പെടാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാവോ? നിനക്ക് സാധ്യതയുണ്ട്. നീ എത്ര വലിയ പാപം ചെയ്ത ആളാണെങ്കിലും എത്ര വലിയ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയ ആളാണെങ്കിലും നിരന്തരമായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ജീവിതത്തിന്റെ അവസാന സെക്കൻഡിലെങ്കിലും ഒന്ന് അനുഭവിച്ചാൽ നീ രക്ഷപ്പെട്ടു. കാരണം ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടതാണ്, നിന്നെ കർത്താവ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനുള്ള യോഗ്യത നേടിയെടുത്ത ആളാണ്, നിനക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് തമ്മിൽ നമ്മളോട് പറയും. ഇത് നഷ്ടപ്പെട്ടു പോയാലുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഇല്ലാതെ പോയാൽ നിസ്സാരം ഒരു പാപം ചെയ്താൽ മതി, നമ്മുടെ ഉള്ളിൽ തോന്നും ഞാൻ പോക്കാം, ഇനി ഞാൻ എന്ത് ചെയ്താലും കാര്യമൊന്നുമില്ല, ഞാൻ പോക്കാണ്. അച്ഛൻ കണ്ടിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ, 40-45 വർഷം കുമ്പസാരിക്കാതെ നടന്നിട്ട് ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് കുമ്പസാരിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നടക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് മുഴുവൻ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി, ഇനി മേലാ ഞാൻ ഈ ഒരു വഴിയിലോട്ട് പോവുകയല്ല എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന ഒത്തിരി പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഉള്ളിലുള്ള ഒരു ആനന്ദത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലേ, ആ ഒറ്റ കാരണം കൊണ്ടാണ് അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോകുന്നത്. വേറൊരു കാരണം കൊണ്ടുവരും, നിനക്ക് രക്ഷയുണ്ട് എന്ന് നിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. അതിനെ നിരാകരിച്ചെങ്കിൽ മാത്രമേ നിന്നോട് ക്ഷമിക്കപ്പെടാത്ത പാപമായിട്ട് മാറുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം മാത്രമേ ക്ഷമിക്കപ്പെടാതെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിന് കാരണം ഇതാണ്, നിന്നോട് ആത്മാവ് പറയുന്ന ഇതാണ്, എൻ്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് വേണ്ടി എല്ലാം കർത്താവ് കൊടുത്തിട്ടുണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും, ലാസ്റ്റ് സെക്കൻഡിൽ അനുഭവിച്ചാൽ പോലും നീ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഇല്ല, നീ കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരാൾ നഷ്ടപ്പെട്ടു പോവുള്ളൂ. അതുകൊണ്ട് നിന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യം ഇതാ, എൻ്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? സാരമില്ല, നിന്നെ കർത്താവ് കുറ്റപ്പെടുത്തുകയല്ല, നിന്റെ സർവ്വപാപങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അവ മോചിച്ച് കളയും. എത്രയോ ഉദാഹരണം നമ്മളെ മുന്നിൽ തരികയെന്നറിയാവോ? പാപിനിയായ സ്ത്രീ, അവൾ ജീവിതകാലം മുഴുവൻ വൃത്തിയോട് കാണിച്ചവള, കർത്താവ് അവളോട് പറഞ്ഞു, മോളെ നീ ആടി, ഏറ്റവും വലിയ പുണ്യവതി, ഏറ്റവും വലിയ പുണ്യവതി അവളാ. വലതുവശത്ത് ഒരു കള്ളം കിടക്കുക, ജീവിതത്തിന്റെ ലാസ്റ്റ് സെക്കൻഡ് വരെ കള്ളത്തരം കാണിച്ചവൻ, അവൻ ഒറ്റ ഡയലോഗ്, കർത്താവെ നീ അവിടെ ചെല്ലുമ്പോ എന്നെയും കൂടെ ഓർത്തോണേ. കർത്താവ് പറഞ്ഞു, നീയും പോരടാ എന്റെ കൂടെ, നീയും പോരടാ എന്റെ കൂടെ. എന്തെല്ലാം ഉദാഹരണങ്ങളെന്നറിയോ തമ്പുരാൻ കാണിച്ചെന്നിരിക്കും. എന്നാലും പിശാചു പറയും, നീ തെറ്റ് ചെയ്തു പോയോ, നിന്നോട് പൊറുക്കാൻ കർത്താവിന് പറ്റുകയല്ല. കർത്താവ് സ്നേഹിക്കാത്തവനാണെന്ന് നിന്നെ പറഞ്ഞു ബോധിപ്പിച്ചാൽ അത് ഒറ്റ ഒരുതിനാ, അത് പിശാചാ. നിന്നോട് കർത്താവ് ഏതവസ്ഥയിലും ക്ഷമിക്കുമെന്ന് നിന്നെ ആര് പറഞ്ഞ് ബോധിപ്പിക്കുന്നോ അവനിൽ പരിശുദ്ധാത്മാവുള്ള ആളാണ്. ഇതിനു വേണ്ടി മാത്രമാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കുറ്റബോധം എന്ന് പറയുന്ന ഒരു വികാരം പിശാചിന്റെ അറ്റകൈ പ്രയോഗമാണ്. കുറ്റബോധം എന്നൊരു വികാരം നമുക്ക് ആർക്കും ഉണ്ടാവരുത്. അതുണ്ടായി പോയാൽ ഈ ഈ സാത്താൻ നമ്മളെ പിടിച്ചോണ്ട് പോകുന്ന സ്ഥലമാണ് കുറ്റബോധം എന്ന് പറയുന്ന വികാരം. ദൈവം ക്ഷമിക്കുകയല്ല, ഞാൻ വലിയ തെറ്റുകാരനാണ് എന്നുള്ള ബോധ്യം. നിനക്കുണ്ടാവേണ്ടത് പാപബോധമാ. പാപബോധം തമ്പുരാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാ, കുറ്റബോധം പിശാചിൻ്റെ പ്രവൃത്തിയും. യൂദാസിനെ കർത്താവിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ അവന് കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ, അവൻ നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് എടുത്തു ചാടി ഒരു പ്രവൃത്തി ചെയ്യുന്നത്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പ്രിയുള്ളവരെ. ഈ യൂദാസ് ഈ പ്രവൃത്തി ചെയ്താൽ അവൻ, ഈ യൂദാസ് ഒറ്റിക്കൊടുത്തത് കൊണ്ടല്ല കേട്ടോ അവൻ നരകത്തിൽ പോകുന്നത്, അറിയാമോ നിങ്ങൾക്ക്? യൂദാസ് ഒറ്റിക്കൊടുത്തത് കൊണ്ട് അവൻ നരകത്തിൽ പോവുകയല്ലായിരുന്നു. യൂദാസ് തിരിച്ച് കർത്താവിൻ്റെ മുന്നോട്ട് തിരിച്ച് വന്നിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നരകത്തിൽ പോകില്ല. അവൻ പോയി ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടു പോയത്. കാരണം ഈ യൂദാസിന്റെ സ്വഭാവം കർത്താവിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇവന് കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്നറിയാവോ? എന്തെല്ലാം പ്രവർത്തികൾ നമ്മൾ ബൈബിൾ വാങ്ങി ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ യൂദാസിനെ കൂടെ കൂട്ടിയത് പോലും യൂദാസിന് കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവനിത് ചെയ്യുമെന്ന് കർത്താവിന് അറിയാം, പക്ഷെ അവന് ചെയ്ത് കഴിഞ്ഞാലും കുറ്റബോധം ഉണ്ടാകാതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് യൂദാസിനെ ഈശോ കൂടെ കൂട്ടിയത്. അവൻ പാപം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് കുറ്റബോധമുണ്ടായി, അവൻ കുറ്റബോധത്തോടെ പോയി മരിച്ചു. ഇവന് കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവചനം എന്നറിയാവോ? ഈ യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് വരികയാണ്. ഒറ്റിക്കൊടുക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ചുംബനം കൊണ്ടാണ് ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നത്. കർത്താവിന് നന്നായിട്ട് അറിയാം. ഇവൻ ചുംബിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ചാടി കയറി മുന്നേ നിന്നിട്ട് ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാനാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാനാണ്, അവന് ഉമ്മയൊന്നും തരണ്ട, ഞാൻ തന്നെയാണ്. അവർ പറയാം, അവർ വിശ്വസിക്കല്ല. കർത്താവ് പറയും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെയാ, ഞാൻ തന്നെയാ നിങ്ങൾ അന്വേഷിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഇവൻ ഒറ്റ കൊടുത്തതാണെന്നുള്ള ബോധം ഇവന് വേണ്ട. പോട്ടെ, സാറേ ഇല്ല, നീ ഇത്രയൊക്കെ ചെയ്ത് സാറേ ഇല്ല, പോട്ടെ,
നീ അങ്ങനെ കുറ്റബോധത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണ്. അപ്പോൾ ഇവൻ വീണ്ടും വന്ന് ഉമ്മ വരാനായിട്ട് വരുമ്പോൾ യുവദാസനോട്, മോനേടാ നീ ചുംബനം കൊണ്ടാണോടാ ഒറ്റ കൊടുക്കാൻ പോകുന്നത്, അതെങ്കിലും പറഞ്ഞാൽ അവൻ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും ചെയ്തിട്ട് അവൻ പോയി കുറ്റബോധത്തോടെ മരിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവൻ നഷ്ടപ്പെട്ടു പോയത്. അപ്പം അതുകൊണ്ട് നീതിവിധിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ പേടിയല്ല എൻ്റെ പ്രിയമുള്ളവരുണ്ടാവേണ്ടത്, തമ്പുരാനോടുള്ള അതിയായ സ്നേഹമാണ്. അത്രയ്ക്ക് സ്നേഹം നമുക്കുണ്ടാണ്. കാരണം കർത്താവ് ഇത്രമാത്രം പീഡകൾ സഹിച്ചത് ഇവിടേക്ക് വന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നീ രക്ഷപ്പെടും. നീ എത്ര വലിയ പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിലും പണ്ട് കുഴി വീണ് കിടക്കാണെങ്കിലും നീ രക്ഷപ്പെടും. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന വലിയ ബോധ്യമാണ്. ഇതില്ലാതെ പോകരുത്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്, അവനെ വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപത്തിൻ്റെ അവസ്ഥ. അവൻ പറയുന്നത് സത്യമാണെന്നുള്ള ബോധ്യമില്ലാത്തതാണ് പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറയുക. രണ്ടാമത്തേത്, അവൻ പോകുന്നത് കൊണ്ടും അവന് മാതൃക കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടും അവൻ്റെ നീതി എന്ന് പറയുന്നത് സാധാരണ നീതിയെ അതിലംഘിക്കുന്ന കരുണയാണ്. ആ കരുണ വഴി നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ന്യായവിധിയെ നീ പേടിക്കേണ്ടതല്ല. നിനക്ക് എല്ലാത്തിനും കർത്താവ് പരിഹാരം ചെയ്തിട്ടുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ തല മുതൽ പാദത്തിൻ്റെ അംശം വരെ നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം കൃത്യമായിട്ട് പിശാചിന് കർത്താവ് വില കൊടുത്താണ് നിനക്ക് സ്വർഗം ഒരുക്കി തന്നിരിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മുട്ടിമേ നിൽക്കാം. സാധിക്കുന്നിടത്തോളം എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് മുട്ടയിൽ നിൽക്കാൻ തമ്പുരാൻ ഒരു ശക്തി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുട്ടയിൽ പരമാവധി സമയം നിങ്ങൾ നിൽക്കുക. ഇരിക്കാം, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇരിക്കാം. നമ്മൾ ഈശോയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാവണം. നമുക്കറിയാമല്ലോ ഈശോ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കസേര കയറി ഇരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഈ തിരുവോസിയിൽ ഇരിക്കുന്നത് ശരിക്കും ഈശോയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ആ ബോധ്യത്തോടു കൂടിയാണ് നിനക്ക് നിൽക്കാൻ പറ്റുന്നതെങ്കിൽ ഒന്നെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്കണം, അതല്ലെങ്കിൽ മുട്ടുമേ നിൽക്കണം. ഇരിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്നറിയാവോ, ഇവിടെ ഇരിക്കുന്ന ഈശോ വളരെ ലാവിഷായിട്ട് വലിയ പണക്കാരനായിട്ട് ജീവിച്ചൊരു ഈശോ അല്ല, സുഖസൗകര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചൊരു ഈശോ അല്ല, അതികഠിനമായ പീഡ അനുഭവിച്ച ഈശോയാണ്. കർത്താവിൻ്റെ ആ പീഡാനുഭവത്തിന് മുന്നിൽ നമ്മുടെ ഒരു ബലിയും കൂടെ കാഴ്ച വയ്ക്കണം. ചെറിയൊരു വേദന നമ്മൾ കൊടുക്കണം. മുക്കാൽ മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ആരാധനയുണ്ട്. ആരാധനയുടെ സമയത്ത് മുട്ടുകുത്താൻ പ്രയാസമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക, അല്ലാതെ ഒരു മുട്ടുമേ നിൽക്കാനായിട്ട് സാധിക്കും. ഇനി ഒത്തിരി ബുദ്ധിമുട്ട് തോന്നിയാൽ തലയിറങ്ങി താഴെയൊന്നും വീഴരുത്, ഇരിക്കുക. കാരണം എല്ലാം തമ്പുരാൻ അറിയുന്നതാണ്, തമ്പുരാൻ തരുന്നതാണ് നമുക്കെല്ലാം. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. വളരെ ലാവിഷായിട്ട് തമ്പുരാന് മുന്നേ പെരുമാറും. കാരണം ഇത് ആരാണെന്നുള്ള ബോധ്യം നമുക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഇത് ശരിക്കും ഈശോയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഈശോയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ, ആ ഈശോയെ ബഹുമാന കണ്ണുകളടയ്ക്കാം. നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം. എല്ലാ ആരാധനകൾക്കും യോഗ്യനായ ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ വികാര വിചാരങ്ങളും എല്ലാം തുറന്നു കൊടുത്തുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മളെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്കേറ്റം യോഗ്യനായവനെ, അനശ്വരനായ തമ്പുരാനെ, ആരാധനക്കേറ്റം യോഗ്യനായവനെ,
ഈശ്വരനായ തമ്പുരാനെ അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യ നാഥനെ നമുക്ക് കാണാം. എന്റെ ഈശോയെ, എന്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാനിത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ കുറവുകളെയും എന്റെ ബലഹീനതകളെയും എന്റെ പാപാവസ്ഥകളെയും എല്ലാം ഈശോയെ അവിടുത്തെ തിരുമുൻപിൽ ഞാനിത് ഏറ്റുപറയുന്നു. എന്റെ ജീവിതം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കാണുന്നു ഞാൻ ഈശോയിൽ ദിവ്യരൂപം ഈ തിരുവോസ്തി കാണുന്നു ഞാൻ ഈശോയിൽ ദിവ്യരൂപം ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദി ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന ഇരുകരങ്ങളും എളിമയോടെ കർത്താവിന്റെ പക്കലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. എന്റെ ഈശോയെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുവാൻ എന്റെ പാപങ്ങളും എന്റെ കുറവുകളും മാത്രമേ എന്റെ കൈവശമുള്ളൂ. എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിതാ വിട്ടുതരുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നിമിഷം നിനക്കേ ഇടാനാ എൻ കയ്യിലില്ലൊന്നും നാഥ ഈ നിമിഷം നിനക്കേ ഇടാനാ എൻ കയ്യിലില്ലൊന്നും നാഥ പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകും പാപവുമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന ആരാധനക്കേറ്റം യോഗ്യനായവനെ അനശ്വരനായ തമ്പുരാനെ അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ
കണ്ണുകളടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാനുള്ള വലിയ ആഗ്രഹത്തോടെ കർത്താവിന്റെ തിരുമുൻപിൽ നമുക്കായിരിക്കാം. ഇതാ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ജീവന്റെ അപ്പമായവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗം വിട്ടിറങ്ങി എന്നും നമ്മോടൊപ്പമായിരിക്കുവാൻ നമ്മുടെ അരികിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോ, ഈശോയ്ക്കായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറന്നു കൊടുക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും നമ്മുടെ എല്ലാ വേദനകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൽ കർത്താവ് നമ്മളെ തൊടുന്ന, നമ്മുടെ വേദനകളെല്ലാം ഏറ്റെടുക്കുന്ന സമയങ്ങളാണ്. ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കണ്ണുകളടയ്ക്കാം. ഇരുകരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈശോ നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളിയിരിക്കുമ്പോൾ സകല വിശുദ്ധരും മാലാഹമാരും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയോടൊപ്പം, വിശുദ്ധ യോസേഫ് പിതാവിനോടൊപ്പം, നമ്മുടെ കാവൽ മാലാഹമാരോട് ചേർന്ന്, നമ്മുടെ സ്വർഗീയ വിശുദ്ധരോട് ചേർന്ന്, സകല വിശുദ്ധരോടും മാലാഹമാരോടും ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹാലലൂയ. സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹാലലൂയ. എല്ലാ മക്കളും കർത്താവിനെ ആരാധിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ, 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 ഈശോയെ. ഹാലലൂയ, 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 ഹാലലൂയ. ദൈവമേ സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ, 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 ഈശോയെ. ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ, 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 ഈശോയെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. Hallelujah! Swaram uyarthi kathavane stuthikkam. Hallelujah! Nammale thanne poornamayi ishoyude karangalilekku samarppichukondu. Hallelujah! കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവൻ നമ്മുടെ അരികിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും വേദനകളും എല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് കൊടുക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ നമ്മുടെ അരികിൽ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ തകർച്ചകളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളിവരണമേ. ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവേ എഴുന്നള്ളിവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്ന ഈ നാളുകളിൽ, ഒരു പുതിയ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്ന ഈ നാളുകളിൽ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹൃദയം നമുക്ക് തുറക്കാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. അഗ്നിനാവുകളായി നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം.
അപ്പസ്തോലന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ആദിമ സഭയുടെ ചൈതന്യത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം. പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹൃദയം തുറന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് നൽകിയ ആ ഒരു അഭിഷേകം ഇന്ന് നമ്മുടെ മേൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആദിമസഭയോട് ചേർന്ന്, അപ്പസ്തോലന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിന്റെ പുത്തൻ അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് കടന്നു വരുവാൻ തടസ്സമായിട്ട് എന്നിലുള്ള എല്ലാ അശുദ്ധിയെയും എന്നിലെ എല്ലാ പാപാവസ്ഥകളെയും ഈ നിമിഷം അവിടുന്ന് കത്തിച്ച് ചാമ്പലാക്കി കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങനിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. ഹൃദയം തുറന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നു. നീ എനിക്കായിട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, നിന്നോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുവാൻ നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ഇന്നോളം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ലാത്ത ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ പന്തക്കുസ്താനുഭവം ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ അവിടുന്ന് സമൃദ്ധമായിട്ട് നൽകുമെന്ന് അവിടുന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്ക് ചോദിക്കാം, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ അങ്ങനിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയട്ടെ. ദൈവത്തിന്റെ ചൈതന്യം എന്നെ മേൽ ആവസിക്കട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ആഗ്രഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഈശോയേ കടന്നു വരണമേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുതി വരട്ടെ. ഹല്ലേലൂയ 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 എല്ലാ ബന്ധനങ്ങളെയും തകർക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പാപത്തിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ യോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഈശോ 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 പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ബന്ധനത്തിലായിരുന്നപ്പോൾ ചങ്ങലകൾ കൊട്ടിപ്പാടി കർത്താവിനെ ആരാധിച്ചതുപോലെ ഈ സന്ധിയിൽ കർത്താവിന്റെ തിരുമുൻപിലിരുന്ന് ഹൃദയം തുറന്ന് ഈശോയെ ആരാധിക്കുവാനുള്ള വലിയ ശ്രോത ആരാധിക്കാൻ
കർത്താവിനെ നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ച് സ്തുതിക്കുവിൻ, തളർന്നു പോകരുത്, കാരണം അവിടുന്ന് അതിനെല്ലാം ഉപരിയാണ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കൈകളടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളടിച്ചുകൊണ്ട് എല്ലാ ആരാധനകൾക്കും യോഗ്യനായ കർത്താവിനെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ആത്മാവിൽ ആരാധിക്കാം. എനിക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഓർത്ത്, എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെ ഓർത്ത്, എന്നോടുള്ള അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. സന്തോഷത്തോടെ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. നവവൃന്ദം മലഹമാരോട് ചേർന്ന്, സ്വർഗത്തിൽ കർത്താവിനെ അനവരതം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സറാഫ് മലഹമാരോട് ചേർന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാം. സകല വിശുദ്ധരും മലഹമാരും ഈ സമയം കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഈ ആലയത്തിൽ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് സ്വർഗീയ വൃന്ദങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അങ്ങേ ഹൃദയം തുറന്ന് ആരാധിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹം ചെയ്തിടാമെന്നരുൾ, മറ്റേ വന്ന അനുഗ്രഹം ചെയ്തിടാം.
പരിശുദ്ധാത്മാവേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഒരനർത്ഥവും തൊടുകയില്ല, ജയിച്ചവനെ കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. പരിശുദ്ധനായവരുടെ മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പൊട്ടിമേൽ നിൽക്കാം, നമുക്ക് പൊട്ടിമേൽ നിൽക്കാം. വലിയ വിടുതലിന്റെ പ്രാർത്ഥന, പരിശുദ്ധനായ ദൈവമേ നീ യഥാർത്ഥത്തിൽ പരിശുദ്ധനാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ എല്ലാ ശുദ്ധിയും കത്തിയില്ലാതായി പോവുകയാണ്. പിശാച, നീ എന്നെ പേടിപ്പിക്കണ്ട, കാരണം എന്റെ കർത്താവിന്റെ പരിശുദ്ധിയിൽ മുങ്ങിക്കുളിക്കുന്ന കൂദാശ എനിക്കുണ്ട്. വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ, ഞാൻ ശുദ്ധീകരിക്കപ്പെടും എന്ന് ഉറപ്പുണ്ട്. നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നമുക്ക് നിർത്തിക്കൊടുക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കുന്ന, വിടുതലി നൽകുന്ന, നമ്മളെ പൗത്രീകരിക്കുന്ന ഈ പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ പരിശുദ്ധനാണ് എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവേ, ദേ എന്നെ മുഴുവനായി നീ എടുത്തു, ഞാനിത് സമ്മതിക്കുന്നു. നിന്റെ ഇഷ്ടമുള്ളിടത്തേക്ക് നീ എന്നെ കൊണ്ടുവയ്ക്കുവോ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ നിറച്ചോ. കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എന്നെ നീ കൊണ്ടുവയ്ക്കുവോ. ഞാനിതാ വിട്ടുതരുന്നു, ഞാനിതാ വിട്ടുതരുന്നു, എന്നെ എല്ലാത്തിനും ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവേ, എന്റെ മുന്നിലിരിക്കുന്നത് നീ തന്നെയാണ്, പരിശുദ്ധനായ നീ തന്നെയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കരങ്ങൾ നെഞ്ചുകൂടെ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് കർത്താവിന്റെ പരമ പരിശുദ്ധിയെ ഇവിടെ നിന്നുകൊണ്ട് പാടി പുകഴ്ത്തുമ്പോൾ നമ്മുടെ നാലതിരുകളും ബന്ധിക്കപ്പെടുകയാണ്. നമ്മുടെ നാലതിരുകളും ബന്ധിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഉള്ളില്, നിങ്ങളുടെ കണ്ണിനുള്ളില് നിങ്ങളുടെ കുടുംബത്തിന്റെ ചിത്രമുണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും നിങ്ങളുടെ വീടിനകത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ നാലതിരുകളിലും കർത്താവിന്റെ അഗ്നിയുടെ കോട്ട എടുത്തു വരികയാണ്. കർത്താവിന്റെ അഗ്നിയുടെ കോട്ട, പരിശുദ്ധിയുടെ കോട്ട. കർത്താവേ, ഞങ്ങളുടെ വീടിന് ചുറ്റും നീ പടുത്തീർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുരോഹിതര് ഇവിടെ
പറഞ്ഞെന്നവരോട് നിങ്ങളെ ആശീർവദിക്കുമ്പോൾ കർത്താവിന്റെ പരമപരിശുദ്ധിയെ പാടി പുകഴ്ത്തുമ്പോൾ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടെ അവന്റെ പരിശുദ്ധിയുടെ മുമ്പാകെ നമ്മുടെ അശുദ്ധിയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ദൈവമേ ശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിന്റെ മുന്നിൽ ഇരുന്ന് ആശീർവദിക്കുന്നത് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം തന്നെയാണ്. യഥാർത്ഥത്തിൽ അവൻ ജീവനുള്ള ദൈവം തന്നെയാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അപ്പമായവനാണ്. ആ കർത്താവ് നിന്നെ നേരിട്ട് ആശീർവദിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ അവൻ ആശീർവാദം സ്വീകരിക്കാം. നിനക്ക് എന്താ വേണ്ടേ ചോദിച്ചോ, നിനക്ക് ഇപ്പോ നൽകപ്പെടും, നിനക്ക് ഇപ്പോ നൽകപ്പെടും. കാരണം നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനാണ്. ആത്മാവ് നടുവീർപ്പോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സകല വിശുദ്ധരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സകല മാലാഖമാർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടേ നീ ചോദിച്ചു. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നിന്നോട് നീ ചോദിച്ചു, നിനക്ക് അവൻ തരും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നിന്റെ മേൽ കർത്താവ് ആശീർവാദം തരുന്ന സമയം കർത്താവേ, പൂർണ്ണ മനസ്സോടെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു.
പറ്റുമെങ്കിൽ നിലതാണ ചുംബിച്ച് അവന്റെ പാദത്തിൽ ചുംബിക്കുന്നത് പോലെ ചുംബിച്ച് നമുക്ക് അവന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ കൺവെൻഷന്റെ അഞ്ചാം ദിവസമായി ഇന്ന് വലിയ അഭിഷേകത്തോടെ നമുക്ക് വേണ്ടി വചനം വെക്കും പങ്കുവെക്കുകയും ആരാധന നടത്തുകയും വലിയ വിടുതൽ ശുശ്രൂഷ നടത്തുകയും ചെയ്ത നമ്മുടെ സ്നേഹമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനെ ടീം അംഗങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് കരമുയർത്തിക്കുകയും കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ അഭിഷേകത്തോടെ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന എല്ലാ തിന്മയുടെ തലവനെ നശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ വലിയൊരു അഭിഷേകം, പുതിയ കൃപ, ഈ പുതിയ രണ്ടാം പെന്തക്കുസ്ത അനുഭവം അച്ഛനിലൂടെ നമുക്കിപ്പോൾ ലഭിച്ചു. അവരൊപ്പം തന്നെ അച്ഛൻ്റെ ടീമിനും അച്ഛനും അച്ഛൻ്റെ ടീമുകൾക്കും വലിയ അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി വിളിച്ച് ഈശോയേ ചങ്കുവിട്ട് വിളിച്ച് വലിയ അഭിഷേകത്തോടെ വിളിച്ച് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ, വചനത്തിൻ്റെ നിറവ്, സ്നേഹത്തിൻ്റെ തീക്ഷ്ണത, ആത്മശക്തി, ആത്മസംയമനം, ക്ഷമയുടെ കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, പ്രാർത്ഥനയുടെ നിറവ്, വിശ്വാസത്തിൻ്റെ അനുഭവം, ആനന്ദത്തിൻ്റെ കൃപ എല്ലാം അച്ഛനെല്ലാം അച്ഛൻ്റെ ടീം അംഗങ്ങളിൽ നിറയുവാൻ ആഗ്രഹിച്ച് പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കുവാൻ, യാത്രയെ അനുഗ്രഹിക്കുവാൻ, കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് നിറയുവാൻ ശക്തിയോടെ വിളിച്ച് മടുപ്പ് വിടാതെ വിളിച്ച് അപ്പൊ നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനെ നമ്മുടെ തൊട്ടടുത്തുള്ള ഇടവകയാണ് എത്തിത്താനം. കൊച്ചു കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് പഠിപ്പിക്കാൻ. ആ സമയത്തൊക്കെ നല്ല തീക്ഷ്ണതയായിരുന്നു. പ്രാർത്ഥിക്കണവനും പഠിക്കുവാനും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നല്ല സ്വഭാവത്തിലും ഈശോയർക്കെല്ലാം എടുത്ത് ഉയർത്തി അതിനൊത്തിരി നമുക്ക് നന്ദി പറയാം. ഇനി കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ വ്യക്തികളെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഉന്നതമായ കൃപകൾ നിറയാൻ നമ്മൾ വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ വേണം വൈദികരെ ഉയർത്താൻ, സമർപ്പിതരെ ഉയർത്താൻ, കുടുംബങ്ങൾ ദൈവങ്ങളുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമുക്ക് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, ടീം അംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ. ഇത് നമ്മൾ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതായിരിക്കും ഞങ്ങളെ വന്ന് സഹായിക്കുക. നന്ദിയോടെ ഓർക്കുന്നു. അന്നൊക്കെ ഈ കൊച്ചു കൊച്ചായിട്ട് കയ്യിലെടുത്ത ആളെ ഇപ്പം ഇങ്ങനെ വിളിക്കാനായിട്ട് അമ്മ കാണിച്ച മനസ്സിന് ഒത്തിരിയേറെ നന്ദി. ആ ധൈര്യത്തിന് നന്ദി അല്ലേ. അമ്മ തമ്പുരാൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരോടും അച്ഛൻ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അച്ഛൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഇവർ അച്ഛൻ്റെ ടീമല്ല, തമ്പുരാൻ്റെ ടീമാണ്. യുഗരസ്യ മിഷണറീസാണ് ഇവരെല്ലാവരും. യുഗരസ്യ മിഷൻ എന്ന പേരിലാണ് ഈ ഒരു മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുവന്നത്. തമ്പുരാൻ പ്രത്യേകമായിട്ട് ചില അടയാളങ്ങൾ തന്നുകൊണ്ട് സ്ഥാപിച്ച
ഒരു ഒരു ടീമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം അവരുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളിവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, യുഗ്രസ്യ മിഷനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കർത്താവ് ഇവിടെ വന്നത് നമ്മളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളോട് പൊറുക്കാനുള്ള വഴിയൊരുക്കാനാണ് എന്നത് പഠിപ്പിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നല്ലൊരു കുമ്പസാരം നടത്തുക, വിശുദ്ധ കുർബാന നന്നായിട്ട് അർപ്പിക്കുക. ഈ രണ്ട് ദൗത്യങ്ങൾ മാത്രമാണ് അച്ഛനെയും ഈ മിനിസ്ട്രിയെയും തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പിശാചിൻ്റെ കൂട്ടിക്കയറി അടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെയൊക്കെ ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ. അവർ ആയുധം എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനൊരു പ്രൊട്ടക്ഷൻ ഉള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷനാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടടി കിട്ടുമ്പോൾ ഇട്ടേച്ച് പോകാമെന്ന് പറഞ്ഞാൽ അവർ പോവുകയില്ല. കാരണം തമ്പുരാൻ പിടിച്ച് ചേർത്തവരാണ് അവർ. അവർ ഓരോരുത്തരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് കേട്ടോ. നമ്മൾ തീരെ ഇതായിട്ട് മാത്രം നടക്കുന്നവരല്ല, ഓരോരുത്തരും ഓരോ ജോലിക്കാരാണ്. പക്ഷേ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എവിടെ ധ്യാനം ഉണ്ടെങ്കിലും അവരെല്ലാവരും വരും. കാരണം അവർക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ട്, അതിൻ്റെ ഒരു ആനന്ദമുണ്ട്. അങ്ങനെ തമ്പുരാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് എല്ലാവരോടും നന്ദി പറയുന്ന, അച്ഛനെ പഠിപ്പിച്ച സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്, സമയത്തുണ്ടായിരുന്നവരും അച്ഛനെ വളർത്തിയെടുത്ത സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഇത്തിത്താനംകാരി കുറേ പേര് ഇവിടെ എല്ലാം ഇരിപ്പുന്ന അച്ഛൻ കാണുന്നു. അവരെല്ലാമാണ് അച്ഛനെ വളർത്തിയെടുത്തവർ. അവരെല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയും മനസ്സിലുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടല്ല തമ്പുരാനെ ഈ ഏൽപ്പിച്ച ഈ ഒരു ദൗത്യം, കുമ്പസാരിപ്പിക്കുക, കുർബാന ആക്കുക. ഈ ഒരു ദൗത്യം അവസാനം വരെ ഭംഗിയായിട്ട് നിറവേറ്റുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛനെ എല്ലാ സ്ഥലത്തും ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം ആവശ്യപ്പെടാറുണ്ട്. ഒരു നന്മ നിറഞ്ഞ പറയുമേ, നിങ്ങൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി, അച്ഛന് വേണ്ടിയിട്ടല്ല, ഇവർക്ക് വേണ്ടിയിട്ടല്ല, ഈ ഒരു മിനിസ്ട്രിയുടെ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കാവും. ഒരു നന്മ പറഞ്ഞു പറയുമേ, ഒരെണ്ണം കേട്ടോ, ഒരെണ്ണം എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരെണ്ണം ചെല്ലിയാൽ മതി. ഇത്രയും പേരുടെ ഒരെണ്ണം എന്ന് പറയുന്നത് ഒത്തിരിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ബലമെന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു നന്മ പറഞ്ഞവരുമേ ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു. അമ്മയോട് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കാം. ചെല്ലിയാലോ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഉടൻ തന്നെ ഈശ്വര സന്നിധിയിൽ നിന്ന് നമുക്ക് നന്മ പറഞ്ഞൊരു ഉച്ചത്തിൽ ചെല്ലാം. പരിശുദ്ധി അമ്മ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. നമ്മൾ അമ്മയുടെ കരം പിടിക്കുകയല്ല, അമ്മ നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഉച്ചത്തിൽ ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഒരിക്കൽ കൂടി വലതുകര ഉയർത്തി വിളിച്ച്, ശബ്ദം ഉയർത്തി ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചേ.